sir. We are waiting. Yes, sir. SK Junction close here, sir. Q1 calling Q2. Yes, sir. Be on alert. Terrorist Muthuvel heading towards you. Terrorist Muthuvel spotted. All units proceed to race course. Intercept and arrest him. Calling, Q1 calling. Suspect spotted, sir. In the way, under the car, sir. Okay. ഓണറാ സാർ കൈകാണിച്ചപ്പോ നിർത്താതെ പോയത് ഞാൻ വണ്ടിയുടെ ബ്രേക്ക് ടെസ്റ്റ് ചെയ്യായിരുന്നു നാളെ റേസിന് പോകേണ്ട വണ്ടിയാ അതാ നിർത്താതെ പോയത് നിങ്ങൾ വലിയൊരു സഹായമാണ് ഗവൺമെന്റിന് ചെയ്തത്. ഐ വിൽ റെക്കമെൻഡ് യു ഫോർ റിവാർഡ്. താങ്ക് യു സാർ. എനിക്ക് റിവാർഡൊന്നും വേണ്ട. ഇതിന്റെ എല്ലാ ബഹുമതികളും സാർ എടുത്തോണം. പക്ഷേ സാർ, ഈ പോലീസ് വണ്ടികളുടെ ഒന്നും കണ്ടീഷൻ ശരിയല്ല. ഇപ്പൊ ഇതിന്റെ ഒന്ന് റേസ് ചെയ്തേ. അതിന്റെ കാർബറേറ്റർ ശരിയല്ല. അതിന്റെ കേട്ടോ, അതിന്റെ സൈലൻസർ മിസ്റ്റേക്ക് ആണ്. പിന്നെ ആ രണ്ട് വണ്ടികളും ഓടിക്കാനേ കൊള്ളില്ല. അപ്പോ ഈ വണ്ടികളുടെ പണി സാംസ് ഗരേജിന് തരികയാണെങ്കിൽ ഞങ്ങളുടെ ടെക്നിക്കൽ എഫിഷ്യൻസി കാണിച്ചതിനെ സൂപ്പർ കണ്ടീഷൻ ആക്കി തരാം. ഓക്കെ, താങ്ക് യു സാർ. കാലുപിടുത്തത്തെ പറ്റി കേട്ടിട്ടുണ്ട്, കാലുപിടുത്തം കണ്ടിട്ടുണ്ട്. പക്ഷെ കാല് കൈ വെച്ചോണ്ട് നിൽക്കുന്ന രണ്ട് കോന്തന്മാരെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. അറിയാടാ, വാടകക്കാലാണ്, നാടകത്തിലെ വേതാളത്തിന് ഉപയോഗിക്കേണ്ട കാലാണ്. കാറ് വീണോ തകർന്നു, ഇനി ഇത് എറിഞ്ഞുകൂടി തകർക്കാതെ ഇത് ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെക്കാൻ അലക്സ് കൂട്ടി എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. എടുക്കണത് ഭദ്രമായിട്ടാണ് എന്റെ അടുത്ത് കാറിന്റെ ഇടയിൽ തിരികെ വെച്ചത്. അതാണ് ടെസ്റ്റിംഗ്. എന്ത് കാലോ? അല്ലടോ,
നിങ്ങളിൽ ആർക്കൊക്കെ ജാക്കി വെക്കാൻ അറിയാമെന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നലെ നിങ്ങളോട് ഇന്ന് വെളുപ്പിനെ വന്ന് ഈ കാർ ജാക്കി വെച്ച് പൊക്കാൻ പറഞ്ഞ ആരാടാ ജാക്കി വെച്ചത് ഞങ്ങൾക്കൂടെ പണികൂടില്ല അതുകൊണ്ടാ പയ്യനെ ഏൽപ്പിച്ചത് അയ്യോടാ പണി പഠിക്കാൻ വന്ന് ഈ പഞ്ഞി പയ്യനെ കൊണ്ട് ആദ്യം ജാക്കി തന്നെ വെപ്പിക്കണോടാ എന്റെ സ്വന്തം കാലായിരുന്നെങ്കിൽ ഞങ്ങളത് ആഘോഷിച്ചേന് അതെ വണ്ടികളൊക്കെ അവിടെ ഇട്ടേ നാളെ വൈകുന്നേരം വന്ന് കൊണ്ടുപോവാ ശരി ഈ വർക്ക്ഷോപ്പിലെ വർക്ക് മുഴുവൻ ഞാൻ തന്നെ ക്യാൻവാസ് ചെയ്യണമെന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ് സ്വന്തം സ്ഥാപനമാവുമ്പോ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും അതെ അല്ല നാളെ വൈകുന്നേരത്തിനകം ഈ വണ്ടികളൊക്കെ എങ്ങനെ റെഡിയാക്കി കൊടുക്കും വളരെ ബുദ്ധിമുട്ടാണത് ഹാർഡ് വർക്ക് ചെയ്യണം വെറുതെ ശമ്പളം വാങ്ങിച്ച് വെറുതെ ഇരുന്ന പോരാ പകല് മുഴുവൻ ഈ വർക്ക്ഷോപ്പിലെ പണിയും രാത്രി രാത്രി നിന്റെ നാടകത്തിന്റെ റിഹേഴ്സലും സ്വസ്ഥമായിട്ടൊന്ന് വണ്ടിയുടെ അടി കിടന്ന് ജോലിയാന്ന് വെച്ചാൽ കാല് വാരാൻ കുറെ കാലമാണ് കാല് വാരലൊന്നും നടക്കില്ല അതിന് വേണ്ടിയുള്ള ഒരു കൊളാബറേഷൻ ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് കാല് വാരും പോലും കാല് വാരാൻ ഒരുത്തി കുറ്റിയും പറിച്ച് പോയിട്ടുണ്ട് വീട്ടിലോട്ട് ആര് നാടക നടി കൊട്ടാരക്കര കോമളം ഓ വീട്ടിലോട്ട് ചെല്ല ആരെയും എടി സോണി നിനക്ക് ആ മേശപ്രത്തങ്ങാനും പോയിരുന്നു കഴിച്ചുകൂടായോ ഓ എനിക്ക് വയ്യ ഇത് അവളായിരിക്കും കൊട്ടാരക്കര കോമളം ഈ അച്ചാച്ചൻ എവിടെ പോയി കിടക്കുക ഞാൻ ഫോൺ എടുത്തും അടുത്തു നീ അവിടെ ഇരിക്കെ ഞാൻ പോയി അവളോട് നാല് വർത്താനം പറഞ്ഞിട്ട് വരട്ടെ അവന്റെ ഒരു നാടകവും നാടകക്കാരി ഹലോ ആരാ ഞാൻ നാടക ആർട്ടിസ്റ്റ് കോമളം അലക്സേട്ടന്റെ മദറല്ലേ അലക്സേട്ടന്റെ മദറല്ലേ ശബ്ദം കേട്ടിട്ടെന്താ ഫാദർ ആണെന്ന് തോന്നിയോ അയ്യോ അലക്സിയേട്ടന്റെ അമ്മ തന്നെ അമ്മയുടെ ഈ തമാശ അലക്സിയേട്ടനെ കിട്ടിയിരിക്കുന്നല്ലേ ഇപ്പൊ കുട്ടിക്ക് എന്താ വേണ്ടേ എനിക്ക് അലക്സിയേട്ടനെ വേണം എന്താ അലക്സിയേട്ടനെ വേണോന്നോ അലക്സ് ഇവിടെ ഇല്ലാന്ന് നേരത്തെ വിളിച്ചപ്പോഴും സോണി പറഞ്ഞതല്ലേ പിന്നെ എന്തിനാ എപ്പോഴും എപ്പോഴും വിളിച്ച് ശല്യപ്പെടുത്തുന്നേ അയ്യോ മദറെ അത് എനിക്ക് എനിക്കൊന്നും കേക്കണ്ട ഇനി മേലാൽ ഇങ്ങോട്ട് ഫോൺ ചെയ്ത് പോവരുത് ഇവറ്റക്കൊക്കെ മാനം മര്യാദയില്ലേ എന്തുവാണ് ഇത്ര കിണിക്കാൻ അല്ല അമ്മയുടെ ഭാവാഭിനയം കൊള്ളാം ഞാൻ ഇച്ചായനോട് പറയാം അമ്മയ്ക്ക് റോൾ തരാൻ ഓടിയവിടുന്ന് വീക്ക് കൊള്ളാതെ അവനിങ്ങി വരട്ടെ അവന്റെ നാടകഭ്രാന്തി ഞാൻ ഇന്നത്തോടെ തീർക്കുന്നുണ്ട് എന്തായാലും അവള് വീട്ടിൽ വന്നിട്ടില്ല നാശം പിടിക്കാൻ ഹലോ പപ്പു മേശ്രി ആണോ എന്താ പപ്പു മേശ്രി മനസ്സിലായി ആണെങ്കിൽ സംസാരിക്കുമ്പോ നിനക്ക് എന്താ കാര്യം അല്ല അയ്യോ അവിടെ പറഞ്ഞല്ല കോമ അല്ല മേശ്രി നമ്മുടെ MXW 8844 അല്ലേ അതിന്റെ ബോഡി മിസ്റ്റേക്ക് ആണ് എന്നെ ഒരു കള്ളിയായി മാത്രം കാണല്ല എന്റെ അലക്സിയേട്ടാ എഞ്ചിനൊന്നും വായിക്കാനുള്ളതാ ഇനിയെങ്കിലും ഒന്ന് നിർത്തണം അമ്മ മേശ്രി കോമസ്ത്രീ അല്ല അമ്മ മേശ്രിയാ അയ്യോ അലക്സിയേട്ടാ എന്തൊക്കെയായി പറയുന്നേ എനിക്ക് പേടിയാവുന്നു എനിക്കും പേടിയുണ്ടടി ഞാനേ അലക്സിന്റെ മദറാ എടാ നിക്കടാ അവിടെ കൊണ്ട നാടകകാരികളുടെ കൂടെ കൊഞ്ചാന കൊഴയം നടക്കുന്ന ഒരുത്തൻ ഇന്ന് നിർത്തിക്കണം നിന്റെ നാടകളി ഗ്രേസിക്കുട്ടി തലമുറ തലമുറകളായി കൈമാറി വന്ന ഞങ്ങളുടെ കുടുംബ പാരമ്പര്യമാണ് നാടകം അധികമാരും അറിയാൻ ഇടയില്ലെങ്കിലും അഭിനയ സമ്രാട്ടായിരുന്ന വണ്ടിപ്പാപ്പന്റെ ധർമ്മഭക്തിയായ ഭൗതിയാണോ എന്നോട് ഇങ്ങനെ പറയുന്നത് ലജ്ജാവഹം
ഞാൻ റിഹേഴ്സലിന് പോയിട്ട് വരട്ടെ. വെരി നൈസ്. മാനസ സരോവരത്തിൽ കൂമ്പി വിടർന്നു നിൽക്കുന്ന ഒറ്റ താമര എന്റെ ശകുന്തള, അകമ്പടിക്ക ഇരുപുറവും രണ്ട് നീയാമ്പലുകൾ അനസൂയയും പ്രിയമ്പതയും. താതു കണ്ണൻ തവോ ഭൂവിൽ നിന്ന് ഇനി മടങ്ങിയെത്തിയില്ലേ ശകുന്തളേ? എത്തിയില്ലേ ശകുന്തളേ? ശകുന്തള ലജ്ജയോടെ എത്തിയിട്ടില്ല നാഥ, എത്തിയിട്ടില്ല നാഥ. എന്നാ കൃഷ്ണൻ കൊണ്ട് പ്രോംപ്റ്റ് ചെയ്ത് കേട്ടില്ലേ? ഓ ദുഷ്യന്തം വന്നാ പിന്നെ ശകുന്തള ദുർവാസാവനെ മൈൻഡ് ചെയ്യൂ. താന്നുകൊടോ കൊച്ചെ, ഇനിയെങ്കിലും പറയുന്ന ശ്രദ്ധിച്ച് കേക്ക്. താതകണ്ണൻ എവിടെയെന്ന് ഞാൻ ചോദിക്കുമ്പോ ഒരു നാണത്തോടെ അടക്കത്തോടെ എത്തിയിട്ടില്ല നാഥ എന്ന് പറയണം, അല്ല ഓടിക്കാൻ ഇങ്ങോട്ട് കേറല്ല വേണ്ട. ഇവിടെ പകല് മുഴുവൻ വായ് നോക്കിയിരിക്കുമ്പോ തനിക്ക് ഇതൊന്ന് പഠിപ്പിച്ചു കൊടുത്തോടെ. പബ്ലിക് ടെലിഫോൺ ബൂത്ത് ചെന്നിരുന്ന് ഡയലോഗ് പഠിപ്പിച്ചു കൊടുക്കാൻ എന്നെ കിട്ടത്തില്ല. എങ്ങനെ ഈ പബ്ലിക് ടെലിഫോൺ ബൂത്തില് ആ ബൂത്തിൽ ചെന്നിരുന്ന് ഈ ഡയലോഗ് പഠിപ്പിച്ചു കൊടുക്കാന് എന്നെ കിട്ടത്തില്ല എന്ന് പറഞ്ഞാട്ടല്ലോ. കുത്തിപ്പോയിരുന്ന ഡയലോഗ് പറഞ്ഞു കൊടുക്കാൻ എന്നെ കിട്ടത്തില്ലെന്ന് കൊച്ചെ കറക്റ്റ് ചെയ്യാൻ പറ്റുമോ? വെറുതെ എന്നിട്ട് ചാടിക്കരുത്. നമുക്ക് ഒന്നുകൂടെ നോക്കാം. താതുകണ്ണൻ തപോഭൂവിൽ നിന്ന് ഇനി മടങ്ങിയെത്തിയില്ലേ ശകുന്തളേ? ഇനി മടങ്ങിയെത്തിയില്ലേ ശകുന്തളേ? ഡയലോ പറയൂ. എനിക്ക് അറിഞ്ഞൂടാ. അറിയില്ലേ? ഇന്ന് രണ്ടിനൊന്ന് തീരുമാനം. എവിടെ എന്റെ തന്താ? ഞാൻ പറഞ്ഞില്ല അവളെ കൊണ്ട് അഭിനയിക്കാനൊന്നും പറ്റൂല. അവക്ക് അതൊന്നും അല്ലടോ പരിചയം. കുഞ്ഞു കുഞ്ഞു ഭാഗവതർ ഇവരൊക്കെ അഭിനയത്തിന്റെ കാര്യത്തിൽ എന്റെ മുമ്പിൽ ഒന്നും അല്ലായിരുന്നു. അത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അല്ല ചേട്ടാ, ഇത്രയും വലിയ നിലയിലിരുന്ന ചേട്ടൻ പിന്നെ എന്ത് ഇപ്പൊ ഇങ്ങനെ ശുഷ്കിച്ചു പോയത്? എന്തോന്ന് ഇങ്ങനെ കോലം കെട്ട് പോയത് എന്തുകൊണ്ടാണെന്ന്? പ്രാരാബ്ദം വേറെ വല്ല പഠിക്കും പോണം. നാടകത്തിന് എത്ര ദിവസം ഉണ്ടെന്നാ? റിഹേഴ്സൽ തുടങ്ങിയിട്ട് ഇത്രയും ദിവസമായി. ആക്ടിങ്ങിന്റെ കാര്യം പോട്ട്, ഒരൊറ്റ ഡയലോഗെങ്കിലും തന്റെ മോള് നേരെ പറയുന്നുണ്ടോ? ഇതിനെ കൊണ്ട് ഞാൻ എങ്ങനെ സ്റ്റേജിൽ കയറും? മുതലാളി അത് ഒന്നും പറയണ്ട, ഇപ്പൊ ഇതിനെ കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിക്കണം. അലക്സിയുട്ടി ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ. ഒന്നും ആലോചിക്കണ്ട, ഇപ്പൊ പെട്ടി എടുത്തോണ്ട് ഇറങ്ങി കേട്ടില്ലേ മുതലാളി? ഒന്നും രണ്ടും ഇല്ല, ഏഴ് പെൺമക്കളാ, വേറൊന്നും നിവൃത്തിയില്ല ചേട്ടാ. ഇവളുടെ വരുമാനം കൊണ്ടാ കുടുംബം കഴിയുന്നേ. അലക്സൂട്ടി 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 വരുന്ന വരട്ടെ, നമുക്ക് ഒരു ചാൻസ് കൂടി കൊടുത്തു നോക്കാം. അയ്യോ ചേട്ടാ, മേശര് പറഞ്ഞോണ്ട് ഇന്ന് രാത്രിയോടെ ഞാൻ ചാൻസ് തരാം. നാളെ രാവിലെ ഞാൻ വരുമ്പോ നല്ല മണി മണി പോലെ ഡയലോഗ് പറഞ്ഞില്ലെങ്കിൽ പറയാം. പറയും. താനല്ലടോ തന്റെ മോള് പറയണം. അതെ അവള് പറയും പറയും പറയും. ഡയലോഗ് പഠിപ്പിച്ചോ. പോയിരുന്നു പഠിക്കടി. സാധിക്കല്ലേ മുതലാളി? മുതലാളി പറഞ്ഞ കേട്ടല്ലോ, എല്ലാം ഭംഗിയാക്കണം, ഇല്ലെങ്കിൽ എന്റെ കട്ടയും ബോർഡും മടക്കും. കോമളം നോക്ക്, എന്താ ഈ ദുർവാസാവ് കൃഷ്ണൻ കുട്ടിയുടെ ഹൃദയത്തിലേക്ക് നോക്ക്. ഇതിന്റെ കവാടം നിനക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുകയാണ്. വരൂ പ്രിയേ ശകുന്തളയെ. എന്റെ കൃഷ്ണൻകുട്ടി ചേട്ടാ, ഈ തപോവന ഭൂവിന്റെ സ്വച്ഛന്തതയിലിരുന്ന് സ്വച്ഛമായി മധുന്ന് വരുമ്പോൾ നീ എന്നെ ടെൻഷൻ അടുപ്പിക്കല്ലേ ദുഷ്യന്തം കുട്ടി. ഞാൻ എങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കും? ഈ നാടകം കളിക്കുക എന്നുള്ളത് എന്റെ ഒരു സ്വപ്നമാണ്. അതിന് സ്വപ്നത്തിന് എന്ത് പറ്റി? ഇനി എന്തോന്ന് പറ്റാൻ? ആ കോമളത്തെ വെച്ച് ഇനി അഭിനയിപ്പിക്കാൻ പറ്റില്ല. അവളുടെ ഡയലോഗ് അറിയില്ല, അത് പോട്ടെ. അവളുടെ കുഴഞ്ഞുള്ള നടത്തവും ശൃംഗാരവും മൊത്തത്തിൽ മിസ്റ്റേക്ക്. എനിക്ക് റിഹേഴ്സൽ ക്യാമ്പിലോ സ്വസ്ഥതയില്ല, വീട്ടിലോ സ്വസ്ഥതയില്ല. ഇയാളെന്താ വായും പൊളിച്ചോണ്ടിരിക്കുന്നത് കണ്ടതല്ലേ? എവിടെ നിന്ന് കിട്ടി ഇങ്ങനെ ഒരെണ്ണത്തിന്? മേസരി ഇത്തിരി വർക്കത്തുള്ള ഒരെണ്ണത്തിന് കൊണ്ടുവന്നു. നീ മിണ്ടരുത്, തലയിരിക്കുമ്പോ വാലാടരുത്. നിന്നെയും ചേർത്താ പറഞ്ഞേ. തലയാടിയാലും വാലാടിയാലും എനിക്ക് നാടകം കളിക്കണം. നാടകം കളിക്കാൻ ഞാൻ ശകുന്തള വേണം. അത്രേ ഉള്ളോ? ഞാൻ കൊണ്ടുവരും. പണ്ട് ഇതുപോലൊരു വൈദ്യരനെ വന്നപ്പോ ഞാൻ കൊണ്ടുവന്നില്ലേ? അതിന്റെ കാര്യമായി പറഞ്ഞോണ്ടിരിക്കുന്നത്. എങ്കിൽ വേറൊരെണ്ണത്തിനെ കൊണ്ടുവരാം. നല്ല അസല് വൈജയന്തിമാല. വൈജയന്തിമാല പോലൊരു മോഡലിനെ ഞാൻ കൊണ്ടുവരും. നിങ്ങൾ ചുമ്മാ ആവശ്യമില്ലാതെ എന്ത് നാടകം ആവശ്യമുള്ള ആരുമില്ല. അതെ എങ്കിൽ കൊണ്ടുവരും. സത്യമായിട്ടും സത്യമായിട്ടും
കണ്ട് നോക്കുന്ന കഥ തുറക്കടി. എല്ലാ ദിവസവും ഇങ്ങനെ വാതിൽ തുറന്നേരം ഞാൻ ഇവിടെ കാണില്ല കേട്ടോ. നീ എവിടെ പോകുന്നു? വല്ല ചെറുക്കനെ കണ്ടുവച്ചിട്ടുണ്ട്? അത് നടക്കില്ല. നല്ല അന്തസ്സായിട്ട് 101 പവന്റെ ആഭരണവും 3 ലക്ഷം രൂപ സ്ത്രീധനവും കൊടുത്ത് എന്നെ കെട്ടിച്ചാ മതി. മനസ്സിലായോ? അയ്യോ, 101 പവനാ? അയ്യടാ, 101 പവൻ കേട്ടോ. അപ്പ അമ്മോളുടെ ഒരു പൂതി കേട്ടടാ. അയ്യോ, ഇവിടെ ഉണ്ടായിരുന്നോ? അല്ല, ഗ്രേസിക്കുട്ടി, ഗ്രേസിക്കുട്ടിക്ക് എത്ര പവൻ കിട്ടി? പോയി കിടന്ന് ഉറങ്ങടാ. ഒരു മിനിറ്റ്, രണ്ട് മിനിറ്റ്. ശ്വാസം വിടല്ലേ? ആയിട്ടില്ല, നിക്ക് നിക്ക്. അയ്യോ, എന്റെ പെണ്ണ് പോയേ! അയ്യോ അയ്യോ അയ്യോ, എന്റെ കാര്യം ഞാൻ ആരോട് പറയും? എനിക്ക് ഇനി ആരാന്നോ? എന്റെ കൊട്ടാരക്കര ഭഗവതി അമ്മേ, എന്ത് പറ്റിയടോ? എന്റെ മോള് പോയ എന്റെ മുതലാളിയേ. എവിടെ എവിടെ? പാതി രാത്രിയിൽ ആ ദുർവാസാവ് എന്റെ മോളെ നാടകം പഠിപ്പിക്കാൻ. നേരം വിളിച്ചപ്പോ എന്റെ പെണ്ണും ഇല്ല, ദുർവാസവില്ല. ഇതാ ഇത് എഴുതി വെച്ചു, രണ്ടും കൂടെ ഒരു പോക്ക് പോയ എന്റെ മുതലാളിയേ. പ്രിയപ്പെട്ട അച്ഛ, എന്നെ സ്നേഹിക്കുന്ന ഒരു ആത്മാവിനെ ഞാൻ കണ്ടെത്തി. ദുർവാസവ് കൃഷ്ണൻ കുട്ടിച്ചാട്ടൻ, ഞങ്ങൾ പോകുന്നു. ഇതൊരു ഒളിച്ചോട്ടമല്ല, ജീവിതയാത്രയാണ്. എന്നോട് ക്ഷമിക്കണം, ഞങ്ങളെ അന്വേഷിക്കേണ്ട എന്ന് സ്വന്തം മകൾ കൊട്ടാരക്കര. എന്റെ മാതാവേ, ശകുന്തള ദുർവാസാവിന്റെ കൂടെ ഒളിച്ചോടി പോവാന്ന് വെച്ചാൽ ഒരു പുരാണ ബോധമില്ലാത്ത പെണ്ണായി പോയല്ലോ. കലികാലം അല്ലേ മേസ്തിരി, ഇവള് മാറിയാതെ പിച്ചക്കാരന്റെ കൂടെ വരെ ഇറങ്ങിപ്പോന്താ? മേസ്തിരിയുടെ കൂടെ വരെ? അതെ, ആക്കല്ലേ പുത്തമ്മന്റെ സ്ലീവർ. അതും ഇതും പറയാതെ ഇനി എന്ത് ചെയ്യാമെന്ന് ആലോചിക്കാം. ഇനി ആലോചിക്കാനൊന്നുമില്ല, നാടകങ്ങളി ഇവിടെ വെച്ചങ്ങ് നിർത്തുക. മേശരി, പണ്ടായിരുന്ന വെച്ചിട്ട് ഞാൻ തന്നെ നാടകം കളിച്ചുതരായിരുന്നു. ഇതേ ഹനുമാന്റെ കഥയല്ലേ, ശകുന്തളയുടെ? ചേട്ടന്റെ മറ്റേ പാർട്ടി ഉണ്ടല്ലോ, പിന്നെ അതിന്റെ നാടകം നിർത്തണം. മറ്റേ പാർട്ടി വൈജയന്തി മാല? അവര് കൊള്ളാം, ശകുന്തളയ്ക്ക് പറ്റിയതാ. അവര് വിളിച്ച വരുവോടോ മമ്മൂഞ്ഞെ? എന്നോട് ചോദിച്ചാ ഞാൻ എങ്ങനെ പറയും? അതും ശരിയാ, അവരിപ്പോ MP യോ മന്ത്രിയോ ഒക്കെ അല്ലേ. തമാശ കളിക്കല്ലേ, ഇന്നലെ ബാറിൽ ഇരുന്ന് പറഞ്ഞില്ലേ വൈജയന്തി മാല പോലെ ഒരു പെണ്ണുണ്ടെന്ന്? ബാറിൽ നിന്ന് ആര് പറഞ്ഞു? എന്തോ മെസ്സേജ് പറഞ്ഞു. അത് വെള്ളത്തിന്റെ പുറത്തല്ലേ, വെള്ളം ഇറങ്ങിയപ്പോ ഓർമ്മയും പോയി. ഇനിയിപ്പോ കേറ്റണം. ആ, കേറ്റാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഹോട്ടലിൽ കൊടുക്കുന്ന കാർ തൈരല്ല, കുറച്ച് ഗ്രീസ് എടുത്ത് വെച്ചു. ഞാൻ ശരിയാക്കാം. അലക്സ്, അലക്സ്,
Excuse me. Yes. Oh, sorry. എന്റെ ശകുന്തളെ എവിടെ? അവിടെ. ആ പെണ്ണ ഏതാ? ആ അവളുടെ പേരെന്താ? ആ ശ്രീദേവി. ആ മോളിത് എവിടെയായിരുന്നു? ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചു. അല്ല ഇത് എന്ത് വേഷം? അതൊക്കെ പറയാം. വാ വാ വാ, ഇവിടെ ഇരിക്കും. എന്നെ കണ്ടാൽ എങ്ങനെയുണ്ട്? എയറോസസിനെ പോലില്ലേ? ലക്ഷ്മി എടുത്തേ, ഹോട്ടൽ ട്രൈഡന്റിൽ ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസിന്റെ സ്റ്റാഫിന് മാത്രമായി റിസർവ് ചെയ്ത ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ഫ്രീ ആയി ചാപ്പാടടിച്ച് വരാമോന്ന് നാൻസി എന്നോട് ബെറ്റ് വെച്ചു. ഞാൻ പറഞ്ഞു ഓക്കേ. കൂളായി ഒരു എയറോസസിന്റെ സ്റ്റൈലിൽ ശ്രീദേവിയും മേനോനും ഹോട്ടലിൽ കയറുന്നു. ഫുഡും കഴിച്ച് അസലൊരു കുളിയും കുളിച്ചിങ്ങി പോരുന്നു. ബെറ്റമോ ദാ ഒരു പവൻ. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ദാറ്റ് ഈസ് മേലെ വീട്ടിൽ വിശ്വനാഥ മേനോന്റെ ഒറ്റ മകൾ ശ്രീദേവി മേനോൻ. എന്റെ മോൾ ഇങ്ങനെ ബെറ്റ് വെച്ച് കളിച്ചു നടന്നു. അല്ലെങ്കിൽ തന്നെ ഞാൻ നിന്നെ കൊഞ്ചിച്ചു വഷളാക്കുന്ന ഇപ്പഴേ പരാതി. അച്ഛനും ചേട്ടനും അറിയണ്ട. അച്ഛൻ പോയില്ല, കുളിക്കാൻ കേറിയിട്ടേ ഉള്ളൂ. എന്നാ പിന്നെ പേടിക്കണ്ട. പോർന്ന് അവൻ എത്തിയോ മിസ്റ്റർ പിള്ളേ? ഇല്ല സർ. ഞാനാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. പക്ഷേ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ വീട്ടിൽ നിന്ന് പറയേണ്ടതല്ല, അത് മീറ്റിംഗിൽ ഡിസ്കസ് ചെയ്തോളാമെന്ന്. നമ്മുടെ പഴയ ഡ്രൈവർ ശങ്കരൻ നായരുടെ മകൻ ചന്ദ്രനല്ലേ അവൻ? അതെ സർ. വിഷ്ണുവിനെ വിളിക്കേ. തൊഴിലാളികളുടെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ മീറ്റിംഗിൽ തന്നെ അവതരിപ്പിച്ചതാണ് അന്ന് മാനേജ്മെന്റ്. ചന്ദ്രൻ, നമ്മൾ ഫോറിൻ കമ്പനിയായ ആർണോൾഡ് ആൻഡ് റിച്ചറുമായി കൊളാബറേറ്റ് ചെയ്യുന്ന നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതറിയാമല്ലോ. സോ നിങ്ങളുടെ ഡിമാൻഡ്സ്? ഞങ്ങളുടെ ഡിമാൻഡ്സ് നടപ്പിൽ വരുത്തിയിട്ട് മതി ഫോറിൻ കൊളാബറേഷൻ ഒക്കെ. ചന്ദ്രൻ ഒന്ന് മനസ്സിലാക്കണം, ഫോറിൻ മെഷീനറികൾ കിട്ടി നമ്മുടെ കമ്പനി ഡെവലപ്പ് ചെയ്യുന്ന ഗുണം നിങ്ങൾ തൊഴിലാളികൾക്ക് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഞങ്ങളുടെ ഡിമാൻഡ്സ് പിൻവലിക്കണമെന്നായിരിക്കും. ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ഈ ആവശ്യങ്ങൾ നിങ്ങളുടെ ഔദാര്യമല്ല, ഞങ്ങളുടെ അവകാശമാണ്. അത് നേടിയിട്ട് ഞങ്ങൾ മാറും. എന്നാൽ നീ നേടിയിട്ട് മാറിയാൽ മതി, കമ്പനി ഞങ്ങൾ കൂട്ടിയിടും. കൂട്ടുന്നത് കണ്ടേ? കാണാനൊന്നുമില്ല. നോക്കൂ ചന്ദ്രൻ, ഫോറിൻ ഡെലിഗേറ്റ്സ് വരുന്ന ഈ സന്ദർഭത്തിൽ നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. നിങ്ങളുടെ ഡിമാൻഡ്സിനെ കുറിച്ച് ഞാൻ ഒന്നുകൂടി ആലോചിച്ചിട്ട് തീരുമാനിക്കാം.
തീരുമാനം രണ്ട് ദിവസത്തിനുള്ളിൽ അറിയണം. അപ്പോ രണ്ട് ദിവസത്തിനുള്ളിൽ വിശ്വാസമേനോന്റെ തീരുമാനം അറിയാം അല്ലെ ചന്ദ്ര? അതെ. ഫോറിൻ ഡെലിഗേറ്റ്സ് നാളെ എത്തും. അതെ സർ. ആ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലേ? ശരി, അപ്പൊ ഞാനങ്ങോട്ട്. ആ ഇനി ഇവൻ ജീവിച്ചിരിക്കാൻ പാടില്ല. Miss Frank, have included all meet my family friend, Mr. Ravindra Nair, yeah. Inspector General of Police. Nice to meet you. Hello. Mr. Richard. Hello. Hello. Uncle, Rajkumar, how are you? I'm here. നമ്മുടെ പിള്ളേരുടെ കാര്യം ഉടനെ നടത്തണ്ടേ? അതൊക്കെ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞല്ലേ. അതെ, ഞാൻ ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. അവൻ അമേരിക്കയിലെ പഠിത്തമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് മതി. ഹായ്, ഗുഡ് ഈവനിംഗ് അങ്കിൾ. മോളെ, ഹലോ. ഹലോ കുമാർ, എപ്പോഴാ അമേരിക്ക പോകുന്നത്? അടുത്താഴ്ച. മോളെ, കുമാറിനെ കണ്ടില്ലേ? ഹലോ. ഹലോ, അമേരിക്ക പോവാ കുമാർ അടുത്ത ആഴ്ച. തിരിച്ചു വന്നാൽ ഉടൻ. ശ്രീദേവി, ആ ഇതാ വരുന്നു, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. സ്മാർട്ട് ഗേൾ. എങ്ങനെയുണ്ട് രാജ്കുമാർ? രാജകുമാരനെയൊന്നും എനിക്ക് വേണ്ട. അപ്പൊ ഇഷ്ടപ്പെട്ടില്ലേ മോക്ക്? ആർക്ക് വേണം അയാളെ? ഒരു അമുൽ ബേബി. പിന്നെ എങ്ങനെ ഇരിക്കണം പയ്യൻ? എന്ന് പറഞ്ഞാ ഞാൻ നിക്കാൻ പറഞ്ഞ നിക്കണം, ഇരിക്കാൻ പറഞ്ഞ ഇരിക്കണം, മിണ്ടാൻ പറഞ്ഞ മിണ്ടണം, മിണ്ടരുതെന്ന് പറഞ്ഞ മിണ്ടരുത്. ചുരുക്കത്തിൽ ഒരു ഭർത്താവായിരിക്കണം. ആഗ്രഹം കൊള്ളാം, പക്ഷേ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞല്ലോ, അതിനെ വേറെ ആളെ നോക്കണം. എന്താടി അവക്ക് അവനെ പിടിച്ചില്ലേ? ഓ, കൊച്ചുകുട്ടിയല്ലേ, അവക്ക് പോലെ പ്രേമം മറ്റുണ്ടോ? പിന്നെ മേലേ വീട്ടിൽ വിശ്വനാഥ മേനോന്റെ മകൾ പ്രേമിച്ച് നടക്കല്ലേ? അല്ല, അഥവാ ആരെങ്കിലും അവളെ കയറി പ്രേമിച്ചാലും അവന്റെ അന്ത്യോ? ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളെ നിന്നെ ഓർമ്മ വരും. അവിടെ ഇരിക്ക. മോട്ടോർ മെക്കാനിക്കുകളുടെ ലോകത്തെ ദുഷന്ത മഹാരാജാവായ എന്റെ മനം കവർന്ന ശകുന്തളെ, നിന്റെ പേരെന്താണ്? ആരുടെ പേരാ ചാച്ചനെ രാവിലെ അറിയേണ്ടത്? ആരുടെ ഇല്ല, പേരോ? എന്ത് പേര്? ഇന്നെന്താ വർക്ക്ഷോപ്പിലൊന്നും പോകുന്നില്ല? ഇതെന്താ ചാച്ചാ? എന്റെ കർച്ചീഫ്. ഇത് പെണ്ണുങ്ങളുടെ സ്കാർഫ് അല്ലേ? നല്ല സ്കാർഫ്. കുറച്ചു നാളെ ഇതുപോലെ ഒന്ന് വാങ്ങണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇച്ചാച്ചാൻ എന്തിനാ പെണ്ണുങ്ങളുടെ സ്കാർഫ്? പെണ്ണുങ്ങൾക്ക് മാത്രമേ കേട്ടാളോ എന്ന് ആരോ ഞാനും കേട്ടാ. സത്യം പറ ഇച്ചാച്ചാ, ഇതാരുടെയാ? പൊടി ഓടുന്ന അവളുടെ കിന്നാരം. ആഹാ, അപ്പൊ അത് ശരി. അമ്മേ, നിനക്ക് ഇപ്പൊ എന്താ വേണ്ടേ? ഒരു സ്കാർഫ് അത്രയല്ലേ ഉള്ളൂ? ഞാൻ തരാം. നൂറ് വേണ്ട, പോയി സ്കാർഫ് വാങ്ങിച്ചു. മോളെ, പിന്നെ സ്കാർഫ് കിട്ടുന്നൊക്കെ കൊള്ളാം, കാറ്റത്ത് പറന്ന പോലെ കേട്ടോ. ആരോടും പോയി പറയരുത് ഈ കഥ മാനേ, പുള്ളി മാനേ. തൊഴിലാളികൾ അവരുടെ നേതാക്കന്മാരും പറയുന്നത് ചന്ദ്രനെ ഞാൻ കൊന്നെന്നാ. അതും പറഞ്ഞ അവരുടെ കരാബോയും പിക്കറ്റിങ്ങും ഒക്കെ അപ്പോഴത്തെ ദേശത്തിന് പറഞ്ഞതാ കമ്പനി പൂട്ടിടുവെന്ന്. അല്ലാതെ അവനെ കൊല്ലേണ്ട കാര്യം എനിക്കില്ലെങ്കിൽ. അതെനിക്കറിയില്ലേ മോനെ, പക്ഷെ സാഹചര്യം നിനക്കെതിരാണ്. എന്തായാലും വിഷമിക്കാൻ ഒന്നുമില്ല, കാര്യങ്ങളൊക്കെ ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ തൊഴിലാളികളുടെ ഇഷ്യൂ
അതൊക്കെ അങ്ങ് ശരിയായിക്കൊള്ളും. മോൻ ധൈര്യമായിട്ട് പൊയ്ക്കോ, ഐ ജി അങ്ങളില്ലേ കൂടെ. ചെല്ല്. അപ്പൊ കാര്യങ്ങൾ ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ നടക്കുന്നുണ്ട്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വർഷങ്ങൾക്ക് മുമ്പ് മേലെ വീട്ടിൽ പ്രഭാകരൻ മേനോന്റെ ക്യാഷറായിരുന്ന എന്റെ അച്ഛൻ കുറച്ച് പണം എടുത്തതിന് കള്ളനെന്ന മുദ്ര കുത്തി ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. ആ അപമാന ഭാരത്താൽ അച്ഛൻ ആത്മഹത്യ ചെയ്യുമ്പോഴും ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാനില്ലാതെ എന്റെ പാവം അമ്മയ്ക്ക് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നപ്പോഴും മേലെ വീട്ടുകാർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ലായിരുന്നു. അന്നെന്റെ കുടുംബത്തോട് കാട്ടിയ കൊടും ക്രൂരതയ്ക്ക് പകരം വീട്ടാതെ ഞാൻ അടങ്ങൂ. ഇപ്പൊ ചന്ദ്രനെ കൊന്നത് മേലെ വീട്ടുകാർക്ക് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് മാത്രം. ഇത്രയും പക ആ കുടുംബത്തോടുണ്ടെങ്കിൽ ഞാൻ എന്തിനെ ശ്രീദേവിയെ വിവാഹം ചെയ്യണം? വേണം. മേലെ വീട്ടുകാരുടെ സ്വത്തും പ്രതാപവും എല്ലാം ശ്രീദേവിയുടെ പേരില്ല. അവളിലൂടെയേ നമുക്ക് നേടാനാകും. അതുകൊണ്ട് അവളെ നമുക്ക് വേണം. ഇത്രയായിട്ടും പണി പഠിച്ചില്ല, ഒന്ന് അവർക്ക് തുടങ്ങി. ആളല്ലേ. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. എന്താ മെസ്സേജ്? ഏയ്, ഇത് അവളുടെ വണ്ടിയല്ലേ? എവളുടെ? ശകുന്തളയുടെ. കൊട്ടാരക്കര കോളേജിന്റെ. നമ്മുടെ അപ്സരസിന്റെ. എന്താ മിസ്റ്റേക്ക്? മിസ്റ്റേക്ക് ഒന്നുമില്ല, ഒരു പോളിഷിംഗ് മാത്രം. പോളിഷിംഗ് മാത്രം പോരാ, ഇനി സാംസ് ഗാരേജിന്റെ, എന്റെ, പപ്പു മേശയുടെ, മമ്മൂഞ്ഞിന്റെ, പ്രേമന്റെ എല്ലാവരുടെയും ടെക്നിക്കൽ എക്സലൻസ് കാണിക്കണം. എടുത്തു മാറ്റേ, അവിടുന്ന് മാറണോ? നീ ഇപ്പഴത്തെ വാ, ഇറങ്ങണം അവിടെ. ഇതാണ് ശകുന്തള. ഇതോ ഇതാണ് ശകുന്തള. അച്ഛനിങ്ങി വരട്ടെ, ഇന്നത്തോടെ അവന്റെ വർക്ക്ഷോപ്പ് ഞാൻ പൂട്ടിച്ചേക്കാം. ഒന്നുമില്ല, ബാത്റൂമിൽ കാല് തെറ്റി വീണതാ. മോൾക്ക് വലിയ വേദനയുണ്ടോ? എന്നാലും നമുക്ക് എക്സ്റേ എടുപ്പിക്കാം. ഏ, അതിന്റെ ഒന്നും ആവശ്യമില്ല, രണ്ടു നേരം ആവി പിടിച്ചാ മതി. അതിന് ഇവിടെ ഇവിടെ അടങ്ങിയിരിക്കണ്ടേ? പോ ലക്ഷ്മി എടുത്തി. അതൊക്കെ അച്ഛന്റെ മോൾ ഇരുന്നോളും. അല്ലേ മോളെ? എന്ത് ത്രില്ലിംഗ് ആണല്ലോ. അതെന്താ കയ്യില്? പിന്നെ എന്റെയിലുണ്ട്. ഹേയ്, പട്ടി, ടയർ!
It's my mistake. Sorry. Fool. Sorry. എന്റെ ടയർ ടയർ എനിക്ക് വെച്ചിട്ടുണ്ട്. ടയർ ഒരാളെ ഓടിക്കുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ടാ ഞാൻ കേൾക്കുന്നത്. ലക്ഷ്മി എടുത്തി പോട്ടെ പോട്ടെ. ലക്ഷ്മി എടുത്തി ആ ഞാൻ അവൻ എന്താ ചെയ്യാൻ പോകുന്ന നോക്കിക്കോ. ദാ വേണ്ട, ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും കുട്ടി ഇടപെടണ്ട കേട്ടോ. കാറല്ലേ ഇങ്ങനെ കാറ് പാർക്ക് ചെയ്താ ഞാൻ എന്റെ കാർ എങ്ങനെ എടുക്കും? എനിക്ക് അത്യാവശ്യമായിട്ട് പോകാനുള്ള ക്യാ സാബ് ക്യാ ബോൾട്ട് ഓ ഇസ്കാ മേൻ സാബ് കഹ ഹൈ ഉസ് തരഫ ഹൈ ഇത് പിടിക്ക് ഞാൻ ഇപ്പോ വരാം ടീക്ക് ഓ ഹലോ ഹലോ ആ കാറൊന്ന് മാറ്റിയിട്ടാ വലിയ ഉപകാരമായിരുന്നു. ആ കാറൊന്ന് മാറ്റിയിട ഏത് കാറ്? എന്റെ പേര് സാം അലക്സാണ്ടർ. കുട്ടിക്ക് വേണമെങ്കിൽ എന്നെ അലക്സ് എന്ന് വിളിക്കാം, അതെന്റെ പെറ്റ് നെയിമാ. കുട്ടിയുടെ കാറ് എന്റെ കാറിന്റെ മുമ്പിൽ പാർക്ക് ചെയ്തിരിക്കാം, അതങ്ങോട്ട് മാറ്റിയിട്ട എനിക്കങ്ങ് പോകാമായിരുന്നു. എക്സസൈസ് കഴിഞ്ഞിട്ട് ആലോചിക്കാം. എക്സസൈസ് എപ്പ കഴിയും? അതെ ഇതിനൊരു തീരുമാനം. ആശ്വാസായി, ഇനി സ്വസ്ഥമായിട്ട് സംസാരിക്കാമല്ലോ. അതെ, 5 മണിക്ക് അർജന്റായിട്ട് കൊടുക്കേണ്ട ഒരു വണ്ടിയാണ്. കീ എവിടാ വെച്ചിരിക്കുന്നെന്ന് പറഞ്ഞാൽ ഞാൻ അത് എടുത്ത് മാറ്റിയിട്ടോളാം. കീ എവിടെയാ ഇരിക്കുന്നെന്ന് പറഞ്ഞാ താൻ എടുക്കോ? എടുക്കാം. വെയിറ്റ്. എന്റെ കാല് പിടിച്ച് മാപ്പ് ചോദിച്ചാൽ കീ തരാം. എന്തിനെ കാറ് മാറ്റിയെന്ന് പറഞ്ഞാൽ കാല് പിടിക്കണം? അതിനല്ല, താൻ എന്നോട് കാണിച്ച ക്രൂര കൃത്യങ്ങൾക്ക് ഒരു പനിഷ്മെന്റ്. ഞാൻ 10 വരെ എണ്ണു. അതിന് 10 വരെ എണ്ണേണ്ട കാര്യമൊന്നുമില്ല. ഇറ്റ് വാസ് വെരി നൈസ്. ആദിയിലെ വാർത്തയിൽ ഇരുന്നത് அந்த வார்த்தை தேவனிடத்தில் இருந்தது. ഇതാണെന്റെ ഇച്ചാച്ചൻ സാം അലക്സാണ്ടർ, ഇത് ശ്രീദേവി. ഹലോ. ഹലോ. പോട്ടെ അമ്മേ. ആ ബൈ സോണി. ബൈ. എന്ത് നല്ല കുട്ടി, നല്ല അടക്കം ഒതുക്കോ. ഇച്ചാച്ചൻ എന്താ നോക്കിയിരിക്കുന്നേ? മനുഷ്യരെ കണ്ടിട്ടില്ലേ? ആരെ? ബാ.
എന്താ മോളെ ഗന്ധർവം കൂടിയ പോലെ ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് പിച്ചിമ്പേയും പുലമ്പുന്നത് ഒന്നുമില്ല എന്നാ വന്ന് കിടക്ക് ആ പിന്നെ രശ്മിയെടുത്തി എന്താ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഒക്കെ വളരെ മോശമാണ് ആവശ്യമില്ലാത്ത കാര്യം മായ്ക്കണ്ട വയറിന് ഒരു അസുഖം എനിക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ കാണാൻ ഞാൻ ഇപ്പഴേ എനിക്ക് ഐസ്ക്രീം വാങ്ങി തരാന്ന് പറഞ്ഞിട്ട് ഐസ്ക്രീം നപ്പേഴ്സ് നീ ആവശ്യമുള്ള വാച്ച് വെച്ചോ നേരത്തെ വീട്ടിലെത്തി Thank you.
കഴിഞ്ഞോൻ. അയ്യോ വേണ്ടണ്ണേ, മന്നിച്ചെടുക്കാത്ത അമ്മ ചൊല്ലിട്ടാ. இந்த பொண்ணோட திமிர பாத்தீங்களா? இவர ரவுடிய வச்சு அடிக்கலாம்னு பாத்தியா? அய்யய்யோ, நான் இவர பொடலங்கா வச்சு அடிச்சிட்டேனே, மன்னிப்பு கேள். மன்னிப்பு கேள்டி. ஐம் சாரி. ஐம் சாரி இல்ல, தமிழ் பரா. இவர கூட மனசுலாவட்ட. என்ன மன்னிச்சிடுங்க. கால்ல விழுந்து மன்னிப்பு கேள்டி. மூஞ்சே பாரு, கால்ல விழுந்து மன்னிப்பு கேள்டி. கால்ல ஒன்னும் வேண்டாம். ஏ இவளே. എന്താ മോളെ കാര്യം? ഇപ്പോ ഒരാളെ തൂക്കിക്കൊല്ലണം, പറ്റുമോ? മോൾ എന്തായി പറയുന്നേ, തൂക്കിക്കൊല്ലേ? അല്ലെങ്കിൽ വേണ്ട, പത്ത് വർഷം ഒരുത്തന് ജയിലിടാമോ? എന്താ ഉണ്ടായേ? ഒരുത്തന് വലിയ അഹങ്കാരം. ഞാൻ കുറച്ച് ഗുണ്ടകളെ വെച്ച് അടിപ്പിക്കാൻ നോക്കി, പക്ഷേ ഏറ്റില്ല. ചിരിക്കാൻ വേണ്ടി പറഞ്ഞല്ല അങ്കിൾ. അറ്റ്ലീസ്റ്റ് ഒരു ദിവസമെങ്കിലും അവന് ജയിലിൽ കയറ്റി രണ്ട് ഇടി കൊടുക്കാൻ അങ്കിളിന് പറ്റുമോ? ഐജി അങ്കിളിന്റെ ശ്രീമോക്ക് വേണ്ടിയല്ലേ? ആ ശരി. ആ അച്ഛനും ചേട്ടനും അറിയണ്ട. ഓക്കെ മാഡം, പറഞ്ഞതുപോലെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. സർ, ഞാൻ മൂക്കിനൊരു ഇടി അടിച്ചോളാം. വേണ്ട വേണ്ട, ഞാൻ അടിച്ചോളാം. ഇപ്പൊ തന്നെ ചാകാറായി, ഞാൻ കുറച്ചു കഴിഞ്ഞ് ഇടിച്ചോളാം. ഇപ്പൊ എങ്ങനെയുണ്ട്? മേലെ വീട്ടിൽ വിശ്വനാഥ മേനോന്റെ ഒറ്റ മകൾ ശ്രീദേവി മേനോനോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. അണ്ടർസ്റ്റാൻഡ്? യു തേർഡ് റേറ്റ് വർക്ക്ഷോപ്പ് മെക്കാനിക് സ്കൗണ്ടർ മങ്കി. ബൈ ഇൻസ്പെക്ടർ. ഓക്കേ മാഡം. എന്തൊക്കെ അലക്സ് ചെയ്ത് കേട്ടില്ലേ സാറേ? സ്കൗണ്ടർ മങ്കി അതല്ലേ? ഇതാണ് പരിശുദ്ധമായ പ്രേമം. സാറിന് എന്നെ പരിചയമുള്ളത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. വേറെ വല്ലവരായിരുന്നെങ്കിൽ? എന്നാലും ആ പെണ്ണ്. മേലെ വീട്ടിൽ വിശ്വനാഥ മേനോന്റെ ഒറ്റ മകൾ ശ്രീദേവി മേനോന്, വടക്കേടത്ത് വണ്ടിപ്പാപ്പന്റെ ഒറ്റ മകൻ സാക്ഷാൽ ഈ സാം അലക്സാണ്ടർ വക. ഒരു ചെറിയ ഡോസ് കൊടുക്കണ്ടേ സോമൻ സാറേ? തീർച്ചയായും. മങ്കി അല്ലേ ഇത്? ശ്രീദേവി മേനോൻ അറിയില്ലേ? നമ്മുടെ മേലെ വീട്ടിൽ ഡൽഹിയിലെ ഡാൻസ് ഫെസ്റ്റിവലിലെ നമ്പർ വൺ ആയിരുന്നു. ഐ സി. നമ്മുടെ ആക്റ്റീവ് മെമ്പറും കൂടിയാണ്. ഗ്ലാഡ് ടു മീറ്റ് യു. താങ്ക് യു. ഹലോ, ഹായ്. 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 ഹലോ. ഹൗ ആർ യു? ഫൈൻ. ഹൗ ആർ യു? ഫൈൻ. എപ്പോൾ വന്നു ബോംബെന്ന്? ജസ്റ്റ് അറൈവ്ഡ്. ഓ ഡിയർ ഫ്രണ്ട്സ്, മീറ്റ് മിസ്റ്റർ മിക്കി മാംഗലോ. ഹലോ. ഹലോ. പുരോഗതിയിലേക്ക് കുതിക്കുന്ന ഭാരതീയ സ്ത്രീകളുടെ വ്യത്യസ്തമായ ഭാവങ്ങളെ കുറിച്ച് റിസർച്ച് ചെയ്യാണ് മിസ്റ്റർ മിക്കി. അല്ലേ മിക്കി? യാ യാ യാ. ആ പ്ലീസ് കം. ഓ കം 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 പ്ലീസ് കം. ഹേയ് മിക്കി. യാ. വാട്ട് ഡു യു നോ അബൌട്ട് വിമൻ? അക്കോർഡിംഗ് ടു ഉപനിഷദിക് ഫിലോസഫിക്കേഷൻ, ഷീ ഈസ് ദ റീഇൻകാർണേഷൻ ഓഫ് ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദ എവല്യൂഷൻ ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷൻ, റിയലൈസേഷൻ ഓഫ് ദ മോഡേൺ ഡേ കണ്ടംപററി വുമൻ. ശ്രീദേവി, നീ ക്ഷമിക്കണം മാഡം, ഈ കുട്ടി കള്ളിയല്ല, ഇത് ഒരുതരം മാനസിക രോഗമാണ്. വലിയ വീട്ടിലെ പെൺകുട്ടികളിൽ ഉണ്ടാകുന്ന ഒരുതരം സൈക്കോളജിക്കൽ ഡിസോർഡർ. ഇംഗ്ലീഷിൽ ഇതിനെ ക്ലെപ്റ്റോമാനിയ എന്ന് പറയും. പാവം ഈ വയസ്സിലെ ഈ കുട്ടി. എന്നാലുണ്ട് ശ്രീദേവി, നിനക്ക് ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? ഞാൻ Thank you.
മോഷണമാണ് ഉദ്ദേശമെങ്കിൽ ഇവിടെ വല്ല പഴയ സ്പാൻഡ്രോ ജാക്കിയോ ഒക്കെ കാണൂ. മിസ്റ്റേക്ക് സൈലൻസർ മിസ്റ്റേക്ക്. സ്ത്രീകളൻ ഭാവശുദ്ധി നിനക്ക് അമ്മയും പെങ്ങളെയും കണ്ടാ തിരിച്ചറിയോടാ. നീ എന്തിനാടാ കുട്ടിയെ ഉപദ്രവിച്ചേ? ആരെ? ശ്രീദേവിയെ ഉപദ്രവിച്ചെന്ന് ആര് പറഞ്ഞു? അവള് തന്നെ. അമ്മ അവള് കള്ളം പറഞ്ഞതാ? പിന്നെ ഒരു പെണ്ണ് വന്ന് അവളെ നശിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് കള്ളം പറയല്ലേ? അമ്മേ സത്യമായിട്ട് നീ ഒന്നും പറയണ്ട, നിനക്കുമില്ലേ ഒരു പെങ്ങളെ? അവള് കള്ളം പറഞ്ഞാലും നിശ്ചാച്ചും പറഞ്ഞില്ലേ? പിന്നെയും നീ പോടി അപ്പുറത്ത്. ഇവ നാടകം കളിച്ച് കണ്ട പെണ്ണുങ്ങളുടെ കൂടെ അഴിഞ്ഞാടി നടന്ന് ഓരോന്ന് വരുത്തി വെച്ചേച്ച് എന്റെ മാതാവേ. നീ ഇനി എന്നോടൊന്നും സംസാരിക്കരുത്, എനിക്ക് നിന്നെ കാണുകയും വേണ്ട. ഇറങ്ങിപ്പോടാ. എന്താടാ നോക്കി നിൽക്കുന്നത്? ഇറങ്ങിപ്പോവാന്നല്ലേ പറഞ്ഞു? ആഗ്രഹം മനസ്സിലാക്കാം, പക്ഷെ ഇത് മൃഗീയമായി പോയി. അല്ല ഈ ബലാത്സംഗം എന്നൊക്കെ പറഞ്ഞാലേ? ചുമ്മാ കഴിഞ്ഞേക്കെ കഴിഞ്ഞു, ഇനി പുറത്താരും അറിയണ്ട. നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഞാൻ അങ്ങനൊന്നും ചെയ്തിട്ടില്ലെന്നേ. അല്ല അതിപ്പോ ഒരു പെണ്ണ് വന്ന് നേരിട്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോ ഏതൊരമ്മയായാലും ഇങ്ങനെ ചെയ്തു. അതെ അതെ. അപ്പൊ ഇനി വീട്ടിലോട്ട് പോവാം, അമ്മയെ വിഷമിപ്പിക്കണ്ട. ഇല്ല രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ ഇനി ഞാൻ വീട്ടിലേക്കുള്ളൂ. അലക്സ് കുട്ടി അവനെ ഇതുവരെ കണ്ടില്ലല്ലോ. എങ്ങനെ വരും? എനിക്ക് നിന്റെ മുഖം കാണണ്ടെന്നും പറഞ്ഞ അമ്മയല്ലേ ചാച്ചൻ ഇറക്കി വിട്ടത്? അത് പിന്നെ എനിക്ക് ദേഷ്യം വന്ന് ഞാൻ എന്തൊക്കെയാ പറഞ്ഞതല്ലേ എന്ന് കരുതി അവൻ അങ്ങനെ അങ്ങ് ഇറങ്ങി പോവാ. അമ്മയുടെ മോനല്ലേ, ആ ദേഷ്യം ചാച്ചനും കാണും. എന്റെ മാതാവേ. ബൈ. ഓക്കെ ബൈ, സി യു. മിണ്ടിപ്പോരുത്, കൊന്നു കളയും ഞാൻ. വണ്ടി വിടാം. ഞാൻ ബലാത്കാരമായി നിന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചെന്നല്ലേ നീ പറഞ്ഞത്? അതെന്താണെന്ന് ഞാൻ നിനക്ക് മനസ്സിലാക്കി തരാം. എന്നെ ഉപദ്രവിക്കരുത്, എന്റെ അടുത്തേക്ക് വരരുത്. Ah!
നിനക്ക് മനസ്സിലായോ ബലാത്കാരം എന്താണെന്ന്? ഞാൻ വിചാരിച്ചല്ല ഈ നിമിഷം നിന്നെ എത്ര നിസ്സാരമായിട്ടാ നീ എന്റെ അമ്മയോട് പറഞ്ഞത്, ഞാൻ നിന്നെ നശിപ്പിച്ചെന്ന്. എന്റെ അമ്മയുടെ അനിയത്തിയുടെ മുഖത്ത് ഇനി ഞാൻ എങ്ങനെ നോക്കും? കളിതമാശയാകാം, പക്ഷെ ഒരു പെണ്ണിന്റെ ചരിത്രം വെച്ച് ഞാൻ കളിക്കാറില്ല. പുരുഷത്വം തെളിയിച്ചൊന്നൊരുത്തിന് വീമ്പളക്കാം, പക്ഷെ സ്ത്രീത്വം നശിച്ചെന്ന് സ്ത്രീകൾ പറയാൻ പാടില്ല. അങ്ങനെ പറയാൻ പാടില്ല, കേട്ടോടി. ഇനിമേലാൽ ഇങ്ങനെ ആരോടും പെരുമാറരുത്. എല്ലാവരും എന്നെ പോലെ ആകണമെന്നില്ല. എന്തുവാ വായി നോക്കിക്കൊണ്ടിരിക്കുന്നത്? കൊണ്ടുവാ കൊണ്ടുവരാ. കൊണ്ടുവന്നു എന്തുവാ നോക്കുന്നത്? പോയ ഗിയർ ബോക്സ് ചെക്ക് ചെയ്യാൻ. ഗിയർ ബോക്സോ മേഡം? ഗിയർ ബോക്സ് ഞാൻ ചെക്ക് ചെയ്താണല്ലോ. ആ ബെൻസുകാരെന്ന് ഡെലിവറി കൊടുക്കാനുള്ളതല്ലേ, ബെൻസ് പോയി നോക്കണോ? കൊറേ നേരമായല്ലോ, തീർന്നില്ലേ പണി? ചെയ്തോണ്ടിരിക്കും. ആത്മാർത്ഥമായിട്ട് പണിയെടുത്താലും പരാതിയാ. അലക്സ് എനിക്ക് വേണ്ട. കാറിന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഇവിടിട്ടേര്, കറക്റ്റ് ചെയ്ത് വീട്ടിൽ കൊണ്ടുതരാം. അതെ, ആ ജാക്കറ്റിന്റെ ഉപയോഗം കഴിഞ്ഞാൽ അതും കൊടുത്തിട്ട് വേണം. ഇവനെ എന്ത് ചെയ്യണം? മേസ്തിരി എന്ന് പറഞ്ഞ പോലെ നമുക്ക് നാടകം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അലക്സ് കുട്ടി എന്തായി പറയുന്നത്? ഈ നാടകം നിന്റെ സ്വപ്നമായിരുന്നില്ലേ? എന്റെ സ്വപ്നം? എന്റെ സ്വപ്നമെല്ലാം നല്ല ശകുനം. നിങ്ങൾ റിഹേഴ്സൽ വേണ്ട. മോള് വിഷമിക്കാതെ, എനിക്ക് അവന്റെ മനസ്സ് നന്നായിട്ടറിയാം. അവന്റെ ഉള്ളിൽ നീയാണ്, അവനത് പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. മോള് ധൈര്യമായിട്ട് ചെല്ല്. ചെല്ലു. ആ
കാര്യം എനിക്കൊന്നും കേൾക്കണ്ട. സോറി, ഞാൻ ചെയ്തതെല്ലാം അലക്സിനെ വേദനിപ്പിച്ചു എന്ന് എനിക്കറിയാം. ഐ ആം റിയലി സോറി. ഓ ശരി, പ്ലീസ് അലക്സ്, വീട്ടിൽ പോണം പ്ലീസ്. അറിയോ, ആദ്യമായിട്ടാണ് ഞാൻ ഒരാളോട് ഇങ്ങനെ. പക്ഷെ ഒരു കാര്യം, എനിക്ക് അലക്സിനെ ഒത്തിരി 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 ഇഷ്ടമാണ്. പുതിയ നമ്പർ കൊള്ളാം. ആ, നമ്പറൊന്നുമല്ല, റിയലി ഐ ലവ് യു. ദ്രോഹി, വഞ്ചക, പ്രേമാതുരയായ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് കൈനീട്ടി അടിച്ച നീ ഒരു പുരുഷനാണോടാ? ഛേ, ഒരു മനുഷ്യനാണോടാ? ഏ, നിർത്ത നിർത്ത. You talking to me? Yes. Okay. Look, Alex. ഒരു പെൺകുട്ടി ഒരാളെ പബ്ലിക് ആയിട്ട് കിസ് ചെയ്യുന്ന മര്യാദയാണോ? ഏ, അത് പിന്നെ. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. അതായത് അനങ്ങനെ തോന്നിയ എവിടാ നമ്മൾ നിർത്തിയത്? അവക്ക് തോന്നുമ്പോ തോന്നുമ്പോ പ്രേമമാണെന്ന് പറയാനും അല്ലാത്തപ്പം അല്ലാത്തപ്പം അല്ലാന്ന് പറയുമ്പോ കേൾക്കാൻ ഞാൻ ആര്? അവളെ കളിപ്പിള്ളയാ. അപ്പൊ നിനക്ക് അവളോട് ഇഷ്ടമില്ലല്ലേ? അങ്ങനെ ചോദിച്ചാ ഇഷ്ടമാണ്, പക്ഷെ വെളിയിലല്ല, ഉള്ളിൽ. അലക്സിന്റെ ഉള്ളി മാത്രം. അതറിഞ്ഞാ മതി. മതിയല്ലേ? സോ ഗുഡ് നൈറ്റ്. പോയി കട, ഉറങ്ങടാ. ഏ, അലക്സ് അമ്മ വരുന്നു. അലക്സ് അമ്മ വരുന്നുണ്ട്. ഓടോ, അമ്മ വരുന്നുണ്ട്. അലക്സേ, എടാ അലക്സേ, എനിക്ക് വീട്ടിൽ പോവാം. ഞാൻ വരുന്നില്ല. നല്ല അലക്സ് അല്ലേ? അല്ല, ക്രേസി കുട്ടിയുടെ പുന്നാര മോനല്ലേ? അല്ല. ദേ, നിനക്ക് ഇഷ്ടപ്പെട്ട മട്ടൺ സ്റ്റൂ വെച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ട. മോനെ, ശ്രീദേവി ഇന്നലെ അവിടെ വന്നിരുന്നു. ആ കുട്ടിക്ക് നല്ല വിഷമമുണ്ട്. അവൾ എന്നോടെല്ലാം പറഞ്ഞു, ഒത്തിരി കരഞ്ഞു. ശ്രീദേവിയും കരഞ്ഞു, പിന്നെ ഗ്രേസി കുട്ടിയും കരഞ്ഞു. സോണി, മിണ്ടാണ്ടിരിക്കാൻ. മോനെ, അവള് നല്ല കുട്ടിയാ. അമ്മയ്ക്ക് അമ്മയ്ക്ക് എന്നാ അവള് നല്ല കുട്ടിയായത്? അന്ന് അവള് ഇവിടെ വന്ന് കള്ളം പറഞ്ഞാണെന്ന് ഞാൻ പറഞ്ഞപ്പോ എന്നെ അടിച്ചു പുറത്താക്കി. ഇപ്പൊ അവള് നല്ല കുട്ടി. പോട്ടടാ, ഇത്തിരി കുശ്രുതി ഉണ്ടെന്നേ ഉള്ളൂ. ശ്രീദേവി പാവമാ, നീ അവളോട് അങ്ങ് ക്ഷമിച്ചേക്ക്. അവളുടെ വക്കാലത്തുമായിട്ടാണ് അമ്മ ഇറങ്ങിയിരിക്കുന്നത്. ഇവള് മാരെയൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ല അമ്മേ. ഒരുമാതിരി ഓന്തിന്റെ സ്വഭാവ വീട്ടുകൾക്ക്. ശ്രീദേവി മോള്, വാ വാ. ശ്രീദേവി ചേച്ചിക്ക് എന്തൊരായസ, ഇപ്പൊ പറഞ്ഞുള്ളൂ. ഇതെന്തു പറ്റി മോളെ കവളത്ത്? അത് വീട്ടില് എന്റെ ചേട്ടൻ. എന്നാലും ഇങ്ങനെ അടിച്ചു കളഞ്ഞല്ലോ. നീ എന്താ മതിയാക്കിയോ? എന്നാ മോള് കാപ്പി കുടിക്കേ. ശ്രീദേവി ചേച്ചി വന്നപ്പോ നമ്മളെല്ലാം മറന്നോ ഗ്രേസി കുട്ടി? എടി, നീ വാങ്ങിക്കോ എന്റെ കയ്യിൽ നിന്ന്.
ഭാര്യപുത്ര ഈ തപോവനത്തിലെ വനകന്യക പറയൂ ഒന്ന് പറയണം ചേച്ചി ഈ തപോവന ഭൂവിലെ വനകന്യക ദേ ഇവനെ ഡയലോഗ് എടുപ്പി ഞങ്ങളുടെ പറ്റത്തി പിടിച്ചോ പോടാ ഇതിനെ ദേ ഹേമമാലിനി ധർമ്മേന്ദ്ര എന്ന് പറഞ്ഞു ഓരോന്നിനെ വിളിച്ചോണ്ടിരും ഇതിന്റെയൊക്കെ കോപ്രായം കണ്ടാ നാട്ടുകാർ നമ്മുടെ സ്റ്റേജിൽ കയറി തല്ലും ഉള്ളി തൊലിക്കുമ്പോഴല്ലേ ഒന്നുമില്ലെന്ന് മനസ്സിലാവും ഇനി ഇത്ര തൊഴിക്കണ്ട ഇനി പത്ത് ദിവസമേ ഉള്ളൂ നാടകത്തിന് ഇവിടെ മാറി വെച്ച് നമ്മൾ എന്തോ ചെയ്യും ഇതിനു മുമ്പ് ഒരു പ്രതിസന്ധി വന്നപ്പോ ഞാനല്ലേ സോൾവ് ചെയ്ത് നീ ശൗന്ദലയുടെ കാര്യം എനിക്ക് വിട്ടേരെ നേരെ നാടകം കളിക്കാൻ നീ സ്റ്റേജിലോട്ട് വാ നമ്മുടെ നാടകം കലക്കും അപ്പൊ ഡയലോഗ് ആര് പറഞ്ഞു കൊടുക്കും ഞാനല്ലേ കണ്ണു അവിടെ തന്ത ഞാൻ പറഞ്ഞു കൊടുക്കും ദേ ഞാൻ ആ പ്രാന്ത് പിടിച്ചിരിക്കുന്ന സമയമാണ് ഇതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ എന്റെ അമ്മയാണ് സത്യം അത് സംഭവിക്കും അലക്സ് കുട്ടിക്ക് എന്നെ വിശ്വാസമില്ലേ എന്നാപ്പോ ഇവിടെ മാറി എന്നെയും കൊണ്ട് പോ ശ്രീമോളെ മോള് മേസ്ത്രിയുടെ ഭീഷ്മ ശബ്ദം കേട്ടല്ലോ ചതിക്കരുത് ഞാൻ പറഞ്ഞാ പറഞ്ഞതാ പക്ഷേ എന്നെ കണ്ട അലക്സ് അഭിനയിക്കൂ അതിനെപ്പറ്റി മോള് വിഷമിക്കണ്ട അവൻ അഭിനയിച്ചില്ലെങ്കിൽ അവന്റെ അപ്പം പാപ്പ സ്റ്റേജിൽ കയറുമെന്ന് അഭിനയിക്കും അതല്ല പ്രശ്നം മോള് നാടകത്തിന് എങ്ങനെ എത്തും ഇട്ടി സമ്മതിക്കുവോ അതിന് മേസ്ത്രിയും വിഷമിക്കണ്ട ഞാൻ മാർഗം കണ്ടിട്ടുണ്ട് എന്താ മോളെ എന്താ എന്ത് പറ്റി ഞാൻ നമ്മുടെ ശാരദാന്റെ സ്വപ്നം കണ്ടു ഞാനും ശാരദാന്റെയും കൂടി അമ്പലത്തിൽ പോവായിരുന്നു പെട്ടെന്ന് ശാരദാന്റെ ആകാശത്തിലേക്ക് ഉയർന്നു പോയി ഞാൻ ഒറ്റയ്ക്കായി അച്ഛ എനിക്ക് ഇപ്പൊ അന്റെ കാണണം അച്ഛ അതിനിപ്പോ ഓപ്പോളങ്ങ് ആലുവയിലല്ലേ മോളെ എന്തായാലും ശരി എനിക്ക് കാണണം പ്ലീസ് എന്നാ ലക്ഷ്മിയും കൂട്ടി ശ്രീമോള് നാളെ തന്നെ നാട്ടിലേക്ക് പോട്ടെ ഇവള് പോയാൽ ഇവിടുത്തെ കാര്യങ്ങൾ ആരും നോക്കും സംസാരിച്ചേക്കാൻ സമയമില്ല വേഗം പോയി മേക്കപ്പെട് ആ വേഗം ഒന്ന് വേഗം ചെന്ന് മേക്കപ്പെട് ശകുന്തള വന്നോ വരും ഒരു റൗണ്ട് കൂടി അമ്പ ചെയ്തിട്ട് ഹലോ അങ്കിൾ ഇത് നാൻസിയാണ് ശ്രീദേവി എന്ന് വിളിക്കൂ മോള് ശ്രീദേവിയുടെ പോയില്ലേ എവിടെ ഞാൻ അങ്ങോട്ട് വരാം ഡയലോഗ് ഓർമ്മ ഉണ്ടല്ലോ ഏത് രക്ഷിക്കണേ രക്ഷിക്കണേ ഈ വണ്ടി എന്നെ വിട്ട് മാറുന്നില്ലേ വണ്ട എന്നെ വിട്ട് മാറുന്നില്ലല്ലോ ഗ്രാൻഡ് മദറിന് അസുഖമായിട്ട് പെട്ടെന്ന് എനിക്ക് നാട്ടിൽ പോകേണ്ടി വന്നു പോകുമ്പോ ശ്രീദേവിയെ കാണാനും പറ്റിയില്ല ഞാൻ ഇന്ന് എത്തിയതേ ഉള്ളൂ അപ്പൊ പിന്നെ അവൾ എവിടെ പോയിരിക്കും അല്ല ആലുവായില് അവിടെ എത്തിയിട്ടില്ല ഇനി മറ്റേതെങ്കിലും കൂട്ടുകാരികളുടെ കൂടെ അലക്സിന്റെ നാടകത്തിൽ അഭിനയിക്കുന്ന കാര്യം ഒരിക്കൽ എന്നോട് ഏത് അലക്സ് സാംസ് ഗാരേജിൽ അലക്സ് അലക്സ് ഇങ്ങനെ ബഹളം വെക്കാതെ അത് ഭാവാഭിനയാ ഭാവാഭിനയം കഴിഞ്ഞിട്ട് ഡയലോഗ് പറയാം ഭാവാഭിനയിൽ തന്നെ ശ്രീദേവിയെ കണ്ട ഷോക്കാ ആര് നീ ഈ കാനന ഭൂവിൽ അപ്സരസോ വനദേവതയോ അലക്സ് നാളെ രാവിലെ എത്തും എവിടെയാ നാടകം പാലക്കാട് ശ്രീദേവി ശകുന്തളയായിട്ട് കലക്കി അലക്സ് കൂട്ടി തന്നെയല്ലേ ശകുന്തളയെ കൊണ്ടുവന്നേ
രണ്ടുപേരും കൂടിയുള്ള ഒരു അഭിനയം എന്തുവായിരുന്നു? എന്തൊരു അഭിനയം വേണ്ട. എന്നാലും ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് അഭിനയിച്ചിട്ടും അലക്സ് ഒരു നല്ല വാക്ക് പോലും പറയാതെ ദേഷ്യപ്പെട്ടില്ലേ? നിങ്ങളൊക്കെ അല്ലേ പറഞ്ഞത് നാടകം കളിച്ചു കഴിഞ്ഞ അലക്സിന് എന്നോട് ഇഷ്ടമാവുമെന്ന്. എന്നിട്ടിപ്പോ മോള് വിഷമിക്കാതെ, പെട്ടെന്നുള്ള ദേഷ്യത്തിൽ അലക്സ് അങ്ങനെ വല്ലതും പിന്നെ പെട്ടെന്നൊരു ദേഷ്യത്തിലല്ല. ഇങ്ങനെയുണ്ടോ ഒരു നാടകം കളി? നാടകം വെച്ച വെറും അഭിനയമാണ്, അല്ല ദേഹത്ത് കയറി പിടിച്ച് ഇങ്ങനെ അങ്ങനെയല്ല അഭിനയിക്കേണ്ടത്. ഓരോ കള്ളം മറിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി വരും, നാളെ ഇതൊക്കെ അറിഞ്ഞ് എന്തെങ്കിലും പ്രശ്നമുണ്ട് ആര് സമാനം പറയും? ഞാൻ ശാരദാന്റിയുടെ വീട്ടിൽ പോയി എന്ന് കരുതിക്കോളും. ശാരദാന്റിയുടെ വീട്ടിൽ പോയിന്ന് അവിടെ എത്തിയിട്ടില്ലെന്ന് അലക്സ് കുട്ടി, നീ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്ത് അവളെ കരയിപ്പിക്കാതെ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് നിന്ന് വിടാൻ നോക്ക്, സമയമായി. ഓ ഓ ഇയാളുടെ ഹൃദയം കല്ലാണ്. എത്ര നാളായി ഞാൻ പുറകെ നടക്കുന്നു. എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നു. പാവം മുഖം നോക്ക്, വാ തുറന്ന മുത്തു കൊഴിയോ. ഇപ്പൊ വല്ലതും കേറി സംസാരിച്ചാൽ പ്രേമമാണെന്ന് പറഞ്ഞു കേറി വിട്ടു. യോ വേണ്ട. എങ്ങനെ അയാളെ കൊണ്ടൊന്ന് മിണ്ടിക്കുന്നേ? അലക്സ് എനിക്ക് എനിക്ക് വിശക്കുന്നു. വിശക്കാൻ കണ്ട സമയം കിടന്നുറങ്ങു വച്ചേ. ഇതെപ്പോ തീരും? അവലക്ഷണം പിടിച്ചതിനൊക്കെ വണ്ടി കയറ്റിയ ഇതുപോലെ ഇരിക്കും. ശരിയാവുമ്പോ ശരിയാവും. കേറിയപ്പോഴേ വിചാരിച്ച വണ്ടി കയറ്റിയാവുന്നു. നല്ല മെക്കാനിക്, അറിയാവുന്ന വല്ലവരും വിളിക്കുന്നതാ നല്ലത്. എന്താ കേട്ടില്ല? കേട്ടില്ലേ? സമാധാനമായി. സമാധാനമായ ശാരദാന്റിക്ക് സുഖമില്ലല്ലേ, കേറണ വണ്ടിയില്. ഹലോ ഹലോ, ആ ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന് വിചാരിച്ചോ? ആരാ? നിങ്ങളാരാ? അല്ല നിങ്ങളാരാ? ചേട്ടാ ഇതാ അലക്സ്. ഓ ഹലോ, ഐ ആം അലക്സ്, സാം അലക്സ്. നിനക്ക് നാടകം കളിക്കാൻ എന്റെ അടുത്ത് കൊള്ളാം. അല്ല നിങ്ങൾ കാര്യം അറിയാതെ എന്തൊന്ന് മനസ്സിലാക്കാൻ. വാടി ഇവിടെ ഞാൻ പറയുന്നത് നടക്കണി. നമുക്ക് ഇഷ്ടപ്പെടാൻ കണ്ട ഒരുത്തൻ, അപ്പൊ എനിക്കും ഇഷ്ടമാണെങ്കിലോ? എനിക്കിഷ്ടമാണ്. Ah!
ചേട്ടനിങ്ങനെയായാലും നാടകം കളിയൊക്കെ വെറുതെ ഒരു തമാശയ്ക്ക് അവള്. അത് ശരിയാ, പക്ഷേ നാളെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതൊക്കെ മുളയിലേ നമ്മൾ നുള്ളിയില്ലേ. എന്നാലും നമുക്ക് ഇനിയും പിള്ളേരുടെ കല്യാണം നീട്ടിക്കൊണ്ട് പോകണ്ട. താൻ എത്രയും വേഗം കുമാറിനെ ഇങ്ങു വരുത്തണം. വരുത്താം. നോക്ക് ശ്രീദേവി, നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സിന് യോജിച്ച ഒരു വിവാഹം നിനക്ക് വേണ്ടി ഞങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. മേലെ വീട്ടിലെ വിശ്വനാഥ മേനോന്റെ മകൾ ഒരു സാധാരണ വർക്ക്ഷോപ്പ് മെക്കാനിക്കിനെ അത് ഒരു ക്രിസ്ത്യാനിയെ വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനം എന്താവും? നീ അത് ആലോചിച്ചിട്ടുണ്ടോ? മോളെ, ഈ പ്രേമം എന്നൊക്കെ പറയുന്നത് ഒരു ഫാന്റസി മാത്രമാണ്, ജീവിതം അതല്ല, റിയാലിറ്റിയാണ്. ചേട്ടൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? നീ അവനെ മറന്നുകള. എനിക്ക് അലക്സിനെ മറക്കാൻ കഴിയില്ല. നിങ്ങൾ എന്തൊക്കെ ചെയ്താലും എന്റെ കഴുത്തിൽ താലി കെട്ടുന്നത് അലക്സ് ആയിരിക്കും. മോളകത്ത് പോ. അച്ഛ പ്ലീസ്, പ്ലീസ് അച്ഛ, എനിക്ക് എന്റെ അലക്സിനെ കാണണം. Alex!
ശ്രീദേവി, ശ്രീദേവി, അലക്സ്, നമ്മൾ എവിടെയാണ്? അലക്സ്, ഓ, ഇത്രയും സമയം കഴിഞ്ഞിട്ടും നിങ്ങളുടെ പോലീസിന് അവരെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലേ? മറ്റായികയല്ലേ, പക്ഷെ കാണാതായെന്ന് നമുക്ക് പത്രത്തിലും ടിവിയിലും ഒന്നും പരസ്യപ്പെടുത്താനൊക്കില്ലല്ലോ. പ്രശ്നങ്ങൾ വലിയ ഒച്ചപ്പാടില്ലാതെ തീർത്തില്ലെങ്കിൽ ചേട്ടന്റെ കുടുംബത്തിന് മാത്രമല്ല എനിക്കും എന്റെ മകനും കൂടിയാ പേര് ദോഷം. ഇനിയിപ്പോ എന്ത് ചെയ്യും? അതൊക്കെ എനിക്ക് വിട്ടേനെ, ചെയ്യേണ്ടതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. മിസ്റ്റർ അലി, ഇതാണ് അവൻ. 24 മണിക്കൂറിനകം ഇവനെ കസ്റ്റഡിയിലെടുക്കണം. എന്തായാലും നമ്മൾ ഇത്രയും ദൂരം വന്നത് ശരിയായില്ല. നമ്മൾ ഇവിടെ ഉണ്ടെന്ന് ഞാൻ വീട്ടിലേക്ക് ഫോൺ ചെയ്ത് പറയാം. വേണ്ട അലക്സ്, ഒന്നും പറയണ്ട. അവിടെ വെച്ച് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ഇവിടെ ഞങ്ങൾക്കൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്, അതാ ഞാൻ അലക്സിനെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത്. ശ്രീദേവി, ഞാൻ പറയുന്നത്, വേണ്ട, എന്റെ ജീവിതം അലക്സിന്റെ കൂടെയാ. വേറൊന്നിനെ കുറിച്ച് ഞാൻ ആലോചിക്കുന്നില്ല. അലക്സ്, അലക്സ് ആണ് എന്റെ എല്ലാം. ഹലോ മിസ്റ്ററി, ഞാൻ അലക്സ്. ഞാന് കൊടൈക്കനാലിൽ നിന്നാ. ആ അമ്മയും സോണിയൊക്കെ. മോനെ, നീ ഉടനെ ശ്രീദേവിയെ കൊണ്ട് SI സോമന്റെ സ്റ്റേഷനിൽ പോയി റിപ്പോർട്ട് ചെയ്യണം. അവരുടെ അച്ഛൻ കേസ് കൊടുത്തിരിക്കയാ. സോമൻ ഇവിടെ വന്നിരുന്നു. ആ ശരി, അമ്മ വിഷമിക്കണ്ട, ഞങ്ങൾ ഉടനെ എത്തിക്കോളാം. അവൻ എന്തോ പറഞ്ഞേ ഉടനെ റിപ്പോർട്ട് ചെയ്യാമെന്ന്. എന്റെ ദൈവമേ, you are Mr. Sam Alexander? Yes. You are under arrest. ഞാൻ ഒരു പേപ്പറിൽ സൈൻ ചെയ്യില്ല. ഞാൻ എന്തിനു സൈൻ ചെയ്തതാണ്? ഇന്ത്യൻ നിയമപ്രകാരം പ്രായപൂർത്തിയായവർക്ക് പരസ്പരം ഇഷ്ടമാണെങ്കിൽ വിവാഹിതരാകാം. എനിക്ക് ശ്രീദേവിയെ ഇഷ്ടമാണ്, അവക്ക് എന്നെയും. പിന്നെ ഞാൻ എന്തിനാ അവളെ കിഡ്നാപ്പ് ചെയ്യണം? ഈ ജന്മം നിനക്ക് ശ്രീദേവി കിട്ടുന്ന കരുതണ്ട. അത് അവളെ തീരുമാനിക്കട്ടെ, നമുക്ക് കോടതി വെച്ച് കാണാം. ഈ രാജ്യത്ത് അങ്ങനെ ചില ഏർപ്പാടുകൾ ഉണ്ടല്ലോ. ആ പേപ്പറിലങ്ങ് ഒപ്പിട്ട് കൊടുത്തേരെ. ഒപ്പിട്ടില്ലേ താൻ എന്ത് ചെയ്യും? എന്തായത്? ഇയാളുമായി ഒത്തുതീർപ്പിന് നിങ്ങളോട് വന്നിട്ട് വഴക്കുണ്ടാക്കാൻ പറ്റില്ല. ഇത് പോലീസ് സ്റ്റേഷനാണ്. സാർ, ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല, പക്ഷെ ഇവരെല്ലാം നിർബന്ധിച്ച് എന്നെ കൊണ്ട്. ഓക്കെ ഓക്കെ, എനിക്കെല്ലാം മനസ്സിലായി. നിങ്ങൾ കുറ്റവാളിയാണോ നിരപരാധിയാണോ എന്നൊക്കെ കോടതി തീരുമാനിക്കട്ടെ. എന്തായി മേസ്ത്രി, മോനെ കണ്ടോ? കാണാൻ പറ്റിയില്ല. അപ്പൊ ജാമ്യം? അതും വിഷമമാണ്, പക്ഷെ പേടിക്കാനൊന്നുമില്ല. വക്കീലിനെ കണ്ടിട്ടാണ് ഞാൻ വരുന്നത്. കേസ് ജയിക്കുമെന്ന് അദ്ദേഹം ഉറപ്പ് വന്നിട്ടുണ്ട്.
പ്രായപൂർത്തിയായ രണ്ട് ചെറുപ്പക്കാരാണ് അലക്സും ശ്രീദേവിയും. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മാരേജ് ആക്ട് പ്രകാരം സ്വന്തം വിവാഹത്തെക്കുറിച്ച് ഇവർക്ക് സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കാവുന്നതാണ്. അലക്സിന്റെയും ശ്രീദേവിയുടെയും പ്രായം തെളിയിക്കുന്നതിനുള്ള ബർത്ത് സർട്ടിഫിക്കറ്റുകളുടെ കോപ്പികളാണിത്. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. അമ്മ വിഷമിക്കാണ്ടിരിക്കുക. അതെ അതെ. കുട്ടിയുടെ പേരെന്താ? ശ്രീദേവി. ഈ നിൽക്കുന്ന അലക്സിനെ നിങ്ങൾ അറിയോ? അറിയും. എങ്ങനെ അറിയും? ഒരു മോട്ടോർ മെക്കാനിക് എന്ന നിലയിൽ അറിയും. നിങ്ങൾ തമ്മിൽ സ്നേഹമായിരുന്നു. നിങ്ങൾ പൂർണ്ണ മനസ്സോടെയും സമ്മതത്തോടെയും ഈ അലക്സിനോടൊപ്പം ഇറങ്ങിപ്പോയതാണ്. പറയൂ. എന്നെ ബലമായി പിടിച്ചുകൊണ്ട് പോയതാണ്. ശ്രീദേവി, ഞാൻ പ്രാർത്ഥിക്കാം മോളെ. ഹൃദയം നൊന്ത് കരയുന്ന ഒരു അമ്മയുടെ ശാപം തന്നെ കേൾക്കാതിരിക്കാൻ ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. വിശ്വനാഥ മേനോൻ മകൾ ശ്രീദേവി മേനോനെ ബലാത്കാരമായി തട്ടിക്കൊണ്ടുപോവുകയും ഒളിപ്പിച്ചു വെക്കുകയും ചെയ്തു എന്ന പ്രോസിക്യൂഷൻ വാദം സംശയാതീതമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നതിനാൽ പ്രതി സാം അലക്സാണ്ടർക്ക് IPC 362 366 വകുപ്പ് പ്രകാരം 10 മാസത്തെ കഠിന തടവും 20,000 രൂപ പിഴയും ഈ കോടതി വിധിക്കുന്നു. என்னடா கேள்வியா கேக்குற? அவன் யாரு? இல்லங்க, லைன்ல வர சொன்ன அவ்வளவுதான். டாய் பூச்சா, பண்ண முடியாதா? நான் ரங்கண்டா, இங்க ரங்கம் வச்சதாடா சட்டம். உனக்கு நடிக்கணுமா? உனக்கு நடிக்கணுமா?
അമ്മേ, നിന്നോട് ഞാൻ പറഞ്ഞതാ ഒപ്പിട്ട് കൊടുക്കാൻ. ഇപ്പൊ എവിടെയാണ് നിന്റെ കോടതി? അലക്സ് അല്ലേ? ഇങ്ങളെ പറ്റി നമ്മളെല്ലാം അറിഞ്ഞു. എന്റെ പേര് അബ്ദുൾ സലാം. എല്ലാരും എന്നെ അബൂക്കാന്ന് വിളിക്കും. അല്ലാ, രംഗനുമായി അടിയും ഉണ്ടാക്കിയില്ലേ? വേണ്ടായിരുന്നു. അവന്റെ ഇടിയും പോലീസിന്റെ അടിയും കണ്ടോ? അത് ആ രംഗൻ. കഴിക്കേ, പട്ടിണി കിടക്കണ്ട. ആ വന്നോ ആമിന. എന്റെ മോളുടെ പേര് അമിന എന്നാ. ഇവൾക്ക് വേണ്ടി വെക്കണതാ ഈ റൊട്ടി. മരിച്ചുപോയ എന്റെ മോളുടെ ഓർമ്മയ്ക്ക് ഇപ്പൊ ഇവളെ ഉള്ളു. മരിച്ചു എന്ന് പറഞ്ഞ എന്റെ മോളെ കൊന്നു. അവനെ ഞാനും കൊന്നു. ആ മോനിത് കഴിച്ചില്ല, കഴിക്കേ. ആ ഇപ്പൊ കാര്യങ്ങളെല്ലാം ശുഭമായില്ലേ? തനിക്കെതിരെ ശ്രീമോൾ മൊഴി കൊടുക്കുമെന്ന് അവൻ ഒരിക്കലും കരുതിയിട്ടുണ്ടാവില്ല. എന്തായാലും ആ ശല്യം തീർന്നല്ലോ. താൻ എങ്ങനെ അവളെ കൊണ്ടിത് പറയിച്ചു? ചേട്ടാ, മുള്ളു മുള്ളു കൊണ്ട് തന്നെ എടുക്കണം. കാമുകിയുടെ മനസ്സല്ലേ, എന്തിനും തയ്യാറാവും. എന്താ മോളെ, എന്ത് പറ്റി? അങ്കിൾ, എന്റെ അലക്സിനെ രക്ഷിക്കണം പ്ലീസ്. അലക്സ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. കരയാതെ കാര്യം പറ. അങ്കിൾ, അലക്സ് ഇല്ലാതെ ജീവിക്കാൻ എനിക്ക് എനിക്കറിയാം. ഞാൻ അലക്സിനെ പുറത്തു കൊണ്ടുവരാം അങ്കിൾ. പക്ഷേ അവനെ മോടെ ചേട്ടനും അച്ഛനും ജീവനോടെ വച്ചേക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ ഇനി എന്ത് ചെയ്യണം അങ്കിൾ? പ്ലീസ്. ശരി, അലക്സിനെ ഞാൻ രക്ഷിക്കാം. ഞാൻ പറയും പോലെ മോള് ചെയ്യുമോ? എന്റെ അലക്സിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. എങ്കിൽ കോടതിയിൽ അലക്സ് മോളെ കിഡ്നാപ്പ് ചെയ്യുമെന്ന് പറയൂ. അലക്സിന് മാക്സിമം ഒന്നോ രണ്ടോ മാസത്തെ ശിക്ഷയെ കിട്ടും. അപ്പോഴേക്കും എല്ലാം ഈ ഐജിയങ്ങൾ ശരിയാക്കാം. താൻ എന്റെ കുടുംബത്തിന്റെ അഭിമാനം രക്ഷിച്ചതോ? എന്തായാലും ഇനി താമസിക്കാൻ നമുക്ക് പിള്ളേരുടെ കല്യാണം നടത്താം. ഇനി അവൻ ജയിലിൽ നിന്ന് വന്ന്. അത് പ്രശ്നമല്ല. ജയിലിനുള്ളിൽ പെട്ടുപോയാ പിന്നെ ശിക്ഷയുടെ അളവ് നമ്മുടെ ഇഷ്ടാനുസരണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. Thank you.
ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കരുതേ. അവൻ ഒരു കുഴപ്പം ഉണ്ടാവൂല. ഇതാ മോളെ പിടിച്ചു കൊടുക്കേ. മേശ്രീ, എന്താ മേശ്രീ? ഒന്നുമില്ല, ഞാൻ നാളെ വരാം. ഇനി പേടിക്കാനൊന്നുമില്ലല്ലോ. ഏയ്, നോ പ്രോബ്ലം, നൗ ഷീ ഈസ് ഓൾ റൈറ്റ്. ഒരാഴ്ച ബെഡ് റെസ്റ്റ്, ദാറ്റ്സ് ഓൾ. ലക്ഷ്മിയാണ് വിവരങ്ങളെല്ലാം എന്നോട് പറഞ്ഞത്. ഞാൻ ഹോസ്പിറ്റലിൽ പോയിരുന്നു. നീ ധരിച്ചതുപോലല്ല കാര്യങ്ങൾ. അവൾ ചെയ്തതെല്ലാം നിന്നെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. ശ്രീദേവിക്ക് കുറെയേറെ രക്തം നഷ്ടപ്പെട്ടു, പക്ഷേ ഇപ്പൊ പേടിക്കാനൊന്നുമില്ല. എനിക്കെന്റെ ശ്രീദേവിയെ കാണണം, എനിക്കെന്റെ ശ്രീദേവിയെ കാണണം. അതിനി മിശ്രീ, എനിക്കെന്റെ ശ്രീദേവിയെ കണ്ടേ പറ്റൂ. അലക്സൂട്ടി എന്തായി പറയുന്നത്? ഞാനവിടെത്തും. അലക്സൂട്ടി, എന്റെ മോളെ, എന്തിനാ നീ ഇത് ചെയ്തത്? എന്റെ അലക്സിനെ ഞാൻ ഇനി ജീവിക്കണ്ടെന്ന് തോന്നി. പക്ഷേ ഇപ്പൊ ജീവിച്ചേ മതിയാവും. എനിക്ക് വേണ്ടി മാത്രമല്ല, എന്റെ അലക്സിന് വേണ്ടി. പിന്നെ പിന്നെ എടത്തി എന്തിനാ അമ്പലങ്ങൾ തോറും വഴിപാട് കഴിക്കുന്നത്? ഗുരുവായൂർ ഉണ്ണിക്കണ്ണന് മുടങ്ങാതെ വെണ്ണ നേദിക്കുന്നത്? സന്ദർഭം മനസ്സിലാക്കി പ്രവർത്തിച്ചോ. ഡ്രസ് പിടിക്ക്. ഇതെന്നെ സാർ, സൈലൻസ് പ്ലീസ്. 64 നമ്പർ പേഷ്യന്റ് എരണ്ട് പൊച്ചിശേഖരം മോർച്ചറിലെ പോടോ. ഓ യെസ് ഡോക്ടർ. പോയാ അതെ പാരു. 71 നമ്പർ പേഷ്യന്റിക്ക് തൂങ്കുറത്ത് കൂസി പോട്ടിരിക്ക്. 2 hours തൂങ്ങണം. യാരും ഡിസ്റ്റർബ് പണക്കൂടാതെ നീങ്ങളും. ജാഗ്രത, നീങ്ങ കൂടെ.
ഒന്നും പറയണ്ട എല്ലാം എനിക്കറിയാം എന്ത് പറ്റി ഒന്നുമില്ല പോകാം നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാം ഇല്ല നമ്മൾ പോയിക്കൂടാ പോകാൻ പാടില്ല എന്താ ഈ പറയുന്നത് നമ്മൾ രണ്ടാളുടെയും കാര്യം മാത്രം ചിന്തിച്ചാ പോരാ ഇപ്പോ ഞാൻ അലക്സിന്റെ ഈ നിന്റെ ഇല്ലായിരുന്നു ഞാൻ റൂമിലുണ്ടെന്ന് വിചാരിച്ചു ഞാൻ പറയുന്നത് കേൾക്ക് അലക്സ് തിരിച്ചു പോണം പോകണം നമുക്ക് വേണ്ടി നമ്മുടെ കുഞ്ഞിന് വേണ്ടി ശിക്ഷയുടെ കാലാവധി പൂർത്തിയാക്കണം അല്ലാതെ സമാധാനമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ തിരിച്ചു വരുന്നത് വരെ ഞാൻ കാത്തിരിക്കും അലക്സ് കുട്ടിയുടെ മമ്മൂഞ്ഞെ അവൻ അവിടെ തിരിച്ചു വന്ന് കിടന്നു അലക്സ് എന്തെങ്കിലും പറഞ്ഞ ഇല്ല സംഗതി ആകെ പൊളിഞ്ഞല്ലോ എനിക്ക് എന്നെ മനസ്സിലാകുന്നില്ല എന്താ എന്റെ ഉദ്ദേശം ജയിലിയാടുക തിരിച്ചു വരിക ആ ചിരി ഒന്ന് കളഞ്ഞിട്ട് കാര്യം പറ മോനെ ആ കാര്യം പറ ശ്രീദേവിക്കും കുഞ്ഞിനും വേണ്ടി ഇനി ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ കുഞ്ഞോ അതെ അപ്പുക്ക ഞാനൊരു അച്ഛനാകാൻ പോകുന്നു മോനെ രംഗൻ കുഞ്ഞ് ജനിക്കുമ്പോ എനിക്ക് ഉടുതുണി ഉണ്ടാവൂ ഞാൻ പറഞ്ഞതല്ലേ അവരുടെ മുന്നിൽ വേഷം കെട്ടി നിൽക്കാൻ എനിക്ക് വയ്യാന്ന് മോളെ നിന്റെ അവസ്ഥയെ ചേട്ടത്തേക്ക് നന്നായി അറിയാം ഇതൊരു ചടങ്ങ് മാത്രമാ അച്ഛനും ചേട്ടനും കൂടെ നിർബന്ധിച്ചിട്ട് അക്കുമാർ ഇപ്പൊ അമേരിക്കയിൽ നിന്ന് വന്നത് ഈ അവസരത്തിൽ ഒരു സംശയത്തിന് ഇട കൊടുക്കരുത് Thank you.
ദിവസം ചൂട് സ്വർണം മാണ ഏതായിരുന്നു വന്നാടാ. അയ്യോ മോനെ അലക്സൂട്ടി, നിനക്ക് എന്തു പറ്റി? എന്തായി? ഒന്നുമില്ല ബുക്ക, തിരിച്ച് ഞാൻ അവനെ എന്തെങ്കിലും ചെയ്ത എന്റെ ശിക്ഷയുടെ ആ കാലാവധി നീളും. എന്റെ ശ്രീദേവിക്കും കുഞ്ഞിനും വേണ്ടി ഞാൻ എന്ത് സഹിക്കും? ലക്ഷ്മി, എന്നത്തേക്ക് മടങ്ങി പോകേണ്ടി വരും? കല്യാണം കഴിഞ്ഞാലുണ്ട്. ആ കഴിക്കും മോളെ. ശ്രീദേവി, അഞ്ചു മാസം ഗർഭിണിയാണ്. What do you mean? അതെ മിസ്റ്റർ മേനോൻ. No, I can't believe this. ഡോക്ടർ, ഒരു അബോർഷൻ? No, look മിസ്റ്റർ വിശ്വൻ, she is very weak. ഇനി എന്ത് ചെയ്താലും ശ്രീദേവിക്ക് ആപത്താണ്. I am very sorry. നീയാണല്ലേ കൂട്ടുന്നതല്ലേ? കല്യാണത്തിന് നിർബന്ധിക്കേണ്ട, അവളെ വിഷമിപ്പിക്കേണ്ടതൊക്കെ പറഞ്ഞ് നീയോ അവളോട് ചേർന്ന് ഈ കുടുംബത്തെ നശിപ്പിക്കുകയായിരുന്നില്ലേടി? പറഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എനിക്കറിയാം. ആ ശാപം കൂടി നമ്മൾ ഏറ്റുവാങ്ങണോ വിഷ്ണു? പാവം കുട്ടി, അവൾക്കത് സംഭവിച്ചു എന്നറിഞ്ഞപ്പോ പൊറുക്കാനാവാത്ത അപരാധമാണെങ്കിൽ കൂടി എല്ലാം മറന്ന് അവളെ അനുഗ്രഹിക്കാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ. ഞാനൊരു സ്ത്രീയല്ലേ, ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കാൻ തുടിക്കുന്ന എന്റെ ഹൃദയം വിഷ്ണുട്ടൻ അറിയുന്നില്ലേ? നമ്മളിനി എങ്ങനെ തല ഉയർത്തി നടക്കും? മേലെ വീട്ടിലെ ഒരു കുട്ടിക്ക് ഇങ്ങനെ സംഭവിക്കുക എന്ന് വെച്ചാൽ എനിക്കത് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു, ഇനി എന്ത് ചെയ്യാമെന്ന് നമുക്ക് ആലോചിക്കാം. പിന്നെ നമ്മൾ തീരുമാനിച്ച കല്യാണം എടോ അത് നടക്കാതെ വന്നാൽ? മേനോൻ ചേട്ടാ, ആപത്ത് സമയത്ത് കൈവിടുന്നവനല്ല നല്ല സുഹൃത്ത്. ഞാൻ എപ്പോഴും ചേട്ടന്റെ കൂടെ ഉണ്ടാവും. അങ്കിൾ, ഇപ്പോഴും ശ്രീദേവിയെ വിവാഹം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഈ സ്നേഹം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. നിങ്ങൾ സമാധാനത്തോടെ ചെല്ല്, നമ്മൾ തീരുമാനിച്ച പോലെ ഈ കല്യാണം നടക്കും. മോൾക്ക് എന്നോട് ദേഷ്യമായിരിക്കും, പക്ഷേ മക്കളെ സ്നേഹിക്കുന്ന ഒരച്ഛൻ എങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യുമോ, അതേ ഞാനും ചെയ്തുള്ളൂ. അലക്സ് പണത്തിനു വേണ്ടി നിന്നെ ചതിക്കുകയാണെന്നാണ് ഞാൻ കരുതിയത്. അവനോട് ഞാൻ ക്രൂരതയാണ് ചെയ്തതെങ്കിലും ഞാൻ എൻ്റെ മകളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ചെയ്തത്. പക്ഷേ നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു മോളെ. ഇനി എല്ലാം നീ ആഗ്രഹിച്ചതുപോലെ നടക്കട്ടെ. അലക്സിന് ഒരു പരോൾ കിട്ടുമോ ഞാൻ ശ്രമിക്കാം. ഇതുവരെ മറച്ചു വെച്ചത് നമുക്ക് ഇനി മറയ്ക്കാൻ കഴിയില്ല മോളെ. അതുകൊണ്ട് കുറച്ച് നാളത്തേക്ക്, പ്രസവം കഴിയുന്നതുവരെ മോൾ ഇവിടെ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. ഞങ്ങളുടെ എസ്റ്റേറ്റ് ബംഗ്ലാവിലിരുന്നാണ് ഞാനീ കത്ത് എഴുതുന്നത്. എനിക്കിവിടെ സുഖമാണ്, അലക്സ് അടുത്തില്ലല്ലോ എന്നൊരു ദുഃഖമേ ഉള്ളൂ. വിധി അല്ലാതെന്ത് പറയാൻ? നമ്മുടെ കുഞ്ഞ് ആണായിരിക്കുമോ അതോ പെണ്ണോ? പെണ്ണായിരിക്കും അലക്സ് പറഞ്ഞതുപോലെ. പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട്, അച്ഛൻ നമ്മുടെ വിവാഹത്തിന് സമ്മതിച്ചു. എന്താ ഗ്രേസി കുട്ടിയത്, ഉടനെ ഞാൻ അങ്ങത്തില്ലേ? നിന്നെയും കുഞ്ഞിനെയും ശ്രീദേവിയെയും കൂട്ടി വേളാങ്കണ്ണിക്ക് ചെല്ലാമെന്ന് ഞാൻ നേർത്തിട്ടുണ്ട്. പിന്നെന്താ, തീർച്ചയായിട്ടും ആകാമല്ലോ. നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്?
എല്ലാവരുടെയും പ്രാർത്ഥന ഫലിച്ചു. നിന്റെ ശിക്ഷയ്ക്ക് ഇളവ് കിട്ടിയതും ശ്രീദേവിയുടെ അച്ഛൻ നിങ്ങളുടെ വിവാഹത്തിന് സമ്മതിച്ചതും എല്ലാം. ഐക്യങ്ങളല്ലേ പറഞ്ഞത് അലക്സിന്റെ ശിക്ഷയുടെ കാലാവധി കൂട്ടാവുന്നു. ഇപ്പൊ അവന് രണ്ടു മാസം പുറത്തു കിട്ടിയിരിക്കുക. ഇനി നമ്മളെന്ത് ചെയ്യും? ഈ അവസ്ഥയിൽ അവൻ പുറത്തു വരികയാണെങ്കിൽ അതുണ്ടാവില്ല, അവൻ അകത്ത് തന്നെയായിരിക്കുമെന്നും. പക്ഷേ ഞാൻ പറയുന്നതിൽ തെറ്റിദ്ധരിക്കരുത്, എല്ലാം ശ്രീമോളുടെ നന്മയ്ക്ക് വേണ്ടി തന്നെയാണ്. നാളെ ശ്രീദേവിക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞ് അവളുടെ ജീവിതത്തിന് ദോഷമായാൽ? കുഞ്ഞിന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം, അപ്പോ അവന്റെ കാര്യം? മേനോൻ ചേട്ടൻ ധൈര്യമായിട്ട് പോയിക്കൊള്ളു. അവൻ ഒരിക്കലും ജയിലിന് പുറത്ത് വരാതിരിക്കാൻ വേണ്ടതൊക്കെ ഞാൻ ചെയ്തോളാം. ആദ്യമായിട്ടൊരു കുഞ്ഞിക്കാല് കാണുമ്പോ അതിന്റെ കരച്ചില് കേൾക്കുമ്പോ മുത്തച്ഛന്റെയും അമ്മാവിന്റെയും ഇതം മാറും, വാക്കുകളൊക്കെ തെറ്റും. അതുകൊണ്ട് ആ കുഞ്ഞ് മേലെ വീട്ടിന് നീയല്ലാതെ മറ്റൊരവകാശി വേണ്ട. നീ ഭാഗ്യവാനാ മോനെ, എല്ലാം നിന്റെ പിറക്കാൻ പോകുന്ന കുഞ്ഞിന്റെ ഭാഗ്യം. നിന്റെ ശ്രീദേവിയോടും കുഞ്ഞിനോടും ഒത്തു ജീവിക്കുമ്പോ ഈ പാവ അബുക്ക് മറക്കില്ല മോനെ. എന്താ ഈ പറയുന്നത്? എനിക്ക് അബുക്ക എന്റെ അച്ഛനെ പോലല്ലേ. അലക്കുട്ടി, അയ്യോ മോനെ, ഇടിക്കണേ അലക്സേ. Oh!
എനിക്കിത് മതി, നിന്റെ ജീവിതകാലം മുഴുവൻ അകത്തിടാൻ. രണ്ട് ദിവസം കഴിഞ്ഞ് നിന്റെ പെണ്ണിന്റെയും കുഞ്ഞിന്റെയും കൂടെ നിനക്ക് ജീവിക്കണമെന്ന് മോഹമുണ്ട് അല്ലേ? അതെ, നിന്റെ പെണ്ണ് പ്രസവിച്ചു ഒരു ഓമന കുഞ്ഞിനെ. പക്ഷേ ആ കുഞ്ഞിനെ സ്വന്തം അച്ഛനെ കാണാനുള്ള യോഗമില്ല. മേലെ വീട്ടുകാര് അതിനെ കൊന്നിരിക്കും. ആ ഭാഗത്തേക്ക് പോകണ്ട, അവിടെ കവർ ചെയ്യാൻ ഞാൻ നോർത്ത് പോലീസ് സ്റ്റേഷൻ അറിയിച്ചിട്ടുണ്ട്. യെസ്.
ഓക്കെ. നോർത്ത് പോലീസ് സ്റ്റേഷനിൽ അച്ഛൻ ഓർഡർ ഒന്നും കൊടുത്തില്ലല്ലോ. രാജ് അലക്സ് മിടുക്കന്, അവൻ ആദ്യം എത്തുന്നത് വിശ്വനാഥ മേനോന്റെ അടുത്തായിരിക്കും. മേലെ വീട്ടുകാര് ചില്ലറ ക്രൂരതയല്ലോ അവനോട് കാട്ടിയത്. അതുകൊണ്ട് അച്ഛന്റെയും മോന്റെയും കാര്യം അവൻ തീർത്തോളൂ. അതോടെ നമ്മുടെ ജോലി പകുതി കുറയും. പക്ഷേ ആ കുഞ്ഞിന്റെ കാര്യം നീ ശ്രദ്ധിച്ചോ, ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം. അലക്സൂട്ടി മോനെ, നീ അതൊക്കെ പിന്നെ പറയാം. ശ്രീദേവി ശ്രീദേവി പ്രസവിച്ചു. പക്ഷേ എന്താ, എന്ത് സംഭവിച്ചു? പറമേ ശ്രീ. വിഷ്ണു കുഞ്ഞുമായിട്ട് പോയിട്ടുണ്ട്. എന്ത് സംഭവിച്ചു ഞാൻ ആർക്കും അറിയില്ല. എന്റെ കുഞ്ഞിനൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എല്ലാം ഒരു വിധിയാ, മോള് വിഷമിക്കാതെ. കുഞ്ഞിനെ രക്ഷിക്കാൻ ഡോക്ടർമാർ ഒരുപാട് കഷ്ടപ്പെട്ടു. പക്ഷേ ഒന്ന് രണ്ട് മണിക്കൂർ മാത്രമേ കുഞ്ഞിന് ജീവൻ ഉണ്ടായിരുന്നുള്ളൂ. Thank you.
മോളെ അലക്സ് വന്നിരിക്കുന്നു മോളെ മോളെ ദാ നിന്റെ കുഞ്ഞ് ശ്രീദേവി ശ്രീദേവി ആഗ്രഹിച്ചതുപോലെ ആൺകുഞ്ഞ്